എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ ലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. പി പത്മരാജന്റെ ഒരു പഴയകാല ചിത്രമുണ്ട്, കള്ളൻ പവിത്രൻ. ഈ ചിത്രത്തിൽ ദമയന്തിയുടെ വേഷമിട്ട ഒരു നായിക മലയാള സിനിമയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിൽക്കാലത്ത് അതേ നായികയാണ് കല്യാണരാമൻ എന്ന ചിത്രത്തിൽ ഭവാനി എന്ന കഥാപാത്രം അവതരിപ്പിച്ചത്. ഒരു പീസ് വെള്ളത്തിൽ പോയി, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്ന ബീന കുമ്പളങ്ങയെ കുറിച്ചാണ്. ഉറ്റവരും ഉടയവരും ഒരുപാടുണ്ടായിട്ടും ഒരു അനാഥ മന്ദിരത്തിലേക്ക് പോകേണ്ടി വന്ന ഈ നായികയുടെ ഇന്നത്തെ ജീവിതം പ്രേക്ഷകർ കണ്ടാൽ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നിങ്ങളൊന്ന് നടുങ്ങും. ബീന കുമ്പളങ്ങി വരികയാണ് താൻ കടന്നു വന്ന ദുരിതപർവ്വത്തിന്റെ കഥകൾ പറയാനും ഒപ്പം നമ്മളോട് മത്സരിക്കാനും. സിനിമയുടെ വെള്ളി വെളിച്ചം നിറപ്പകിട്ടേകിയ കൗമാരത്തിൽ നിന്നും ജീവിതത്തിന്റെ ക്രൂരത നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിയപ്പോൾ കരിനിഴലുകൾ മാത്രമായിരുന്നു ബീന കുമ്പളങ്ങി എന്ന അഭിനേത്രിയുടെ മുന്നിൽ തെളിഞ്ഞത്. കള്ളൻ പവിത്രൻ ഉൾപ്പെടെ മലയാളികൾ എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ചിത്രങ്ങളിലെ ജനപ്രിയ കഥാപാത്രങ്ങളായിരുന്നു അഭിനയത്തിന്റെ ആദ്യ ചുവടുകളിൽ തന്നെ ബീന കുമ്പളങ്ങിയെ തേടിയെത്തിയത്. എന്നാൽ സിനിമ നൽകിയ അവസരങ്ങളുടെയും അംഗീകാരത്തിന്റെയും ആഹ്ലാദം സ്വന്തം കുടുംബത്തിലും വിവാഹ ജീവിതത്തിലും ഈ നടിക്ക് ഒരിക്കലും അനുഭവിക്കാനായില്ല. രക്തബന്ധങ്ങൾ തന്നെ സ്വത്തിനും വീടിനും വേണ്ടി ബീനയെ ആട്ടിയകറ്റിയപ്പോൾ കരുതലിന്റെ കരം പിടിക്കാനെത്തിയത് സന്നദ്ധ സേവകരുടെ സ്വാർത്ഥതയില്ലാത്ത സാമീപ്യവും സാന്നിധ്യവും മാത്രം. ഇപ്പോൾ ഇവരാണ് സ്വന്തം ജീവിതത്തിൽ അഭിനയിക്കുവാൻ മറന്നുപോയ ഈ അഭിനേത്രിയുടെ പ്രതീക്ഷയും പ്രചോദനവും. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരു ദുഃഖപുത്രിയുടെ സിനിമയിലില്ലാത്ത കണ്ണീർ അനുഭവങ്ങളുമായി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് ബീന കുമ്പളങ്ങി. നമസ്കാരം ബീനാജി. കണ്ടപ്പോ എന്റെ മുഖത്തൊരു ചെറിയ ചിരി വീണായിരുന്നു. ഞാൻ ആ കല്യാണരാമന്റെ രംഗം ഓർത്തുപോയി. ഒരു പീസ് വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞിട്ട് ചെമ്പിനകത്ത് വീണില്ലേ ഉരുളി, അതല്ലേ ഉരുളി, വലിയ ഉരുളി. ഒരാൾക്ക് വീഴാൻ വേണ്ടി ഒരു ഉരുളി ഉണ്ടായിരുന്നു, വലിയ ഉരുളിയായിരുന്നു. അതെന്തായാലും ഹിറ്റായി. ഇപ്പോഴും ആളുകൾ അത് ആ സീൻ മാത്രമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒറ്റ വീഴ്ചക്ക് ഷൂട്ടിംഗ് ഓക്കെ ആയോ? ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയോ? അഞ്ചാറാവശ്യം വീണു. ആറുതവണ വീണോ? എന്റെ അമ്മയോ, ആറുതവണ വീണപ്പോ ഓക്കെ ഓക്കെ അല്ലേ. അപ്പൊ എന്തായാലും ഗംഭീരമായി. ഒരുപക്ഷെ തീർച്ചയായിട്ടും കള്ളൻ പവിത്രന്റെ ആ സീനൊക്കെ ആരും മറന്നു പോകത്തില്ല, കാരണം അത് വേറൊരു സിനിമയായിരുന്നല്ലോ. അന്നത്തെ മലയാള സിനിമയുടെ സൗന്ദര്യം ആരാന്ന് ചോദിച്ചാൽ രണ്ടുമൂന്ന് പേര് പറയാനുണ്ടായിരുന്നു. അതിലൊരാൾ പത്മരാജനായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമയിലെ ഒരു നായികയായിട്ട് അഭിനയിച്ചു, അതും കള്ളൻ പവിത്രനില്. അന്നത്തെ സൂപ്പർ ഹിറ്റ് സിനിമയാണ്. വേണുചേട്ടന്റെ ഒപ്പമല്ലേ അഭിനയിച്ചു നെടുമുടി അല്ലേ? എന്തോ അതിന്റെ ഒരു ഓർമ്മ കള്ളൻ പവിത്രന്റെ ആദ്യമായിട്ട് വന്നതല്ലേ? അപ്പൊ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ അത് കിട്ടിയത്. അതിൽ ദമയന്തി ആയിരുന്നു. നളൻ ആരായിരുന്നു? ഗോപി സാറും ഉണ്ടായി, വേണുചേട്ടനും, രണ്ടുപേരും ഉണ്ടായിരുന്നു. ആ അപ്പൊ നള ദമയന്തി കഥ പോലെ തന്നെ പോയി അല്ലേ? വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുന്ന ഇഷ്ടമായിരുന്നു. അന്ന് എത്ര വയസ്സുണ്ടാവും ഈ കള്ളൻ പവിത്രനിലൊക്കെ പോയപ്പോ? ഒരു 18 വയസ്സുണ്ടാവും, അത്രയും ഉണ്ടാവും. ഈ വീട്ടുകാർക്കൊക്കെ താല്പര്യമായിരുന്നു അന്നൊക്കെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അപകടം പിടിച്ച കാര്യമായിട്ടായിരുന്നല്ലോ. അതല്ല, പോകാതിരിക്കാൻ പറ്റൂല. ഞങ്ങള് 7 മക്കളുണ്ട്. അപ്പൊ 7 മക്കള്? 7 മക്കള്. എത്ര ആണ്കുട്ടികള്? 3 ആണ്. എവിടെയായിരുന്നു എക്സാക്ട്ലി ജനിച്ചത്? കുമ്പളങ്ങി തന്നെ. കുമ്പളങ്ങി തന്നെ. എനിക്കൊന്ന് പരമ്പരാഗതമായിട്ട് കുറച്ച് സ്വത്തൊക്കെ ഉള്ള വീട്ടിലാണ് ജനിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ താങ്കളെ കുറിച്ച് ഒരു കുറിപ്പ് ഞാൻ വായിച്ചിരുന്നു. അത്യാവശ്യം സ്വത്തൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്തായിരുന്നു ജോലി? കൊപ്ര ബിസിനസ്. ബിസിനസ് ആയിരുന്നു. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു? ഇല്ല. കൃഷിസ്ഥലമൊക്കെ ഉണ്ടായിരുന്നോ? കുറെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഈ പെട്ടെന്ന് ഒരു തകർച്ചയിലേക്ക് പോയത്? കാര്യം ഇത്രയും സ്വത്തും ഒക്കെ ഉണ്ട്. എല്ലാരും കൂടി ചേട്ടനെല്ലാരും കൂടിയാണ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഷെയർ വാങ്ങി എല്ലാരും പോയി കഴിഞ്ഞപ്പോ അപ്പച്ചൻ തനിച്ചായി. പിന്നെ ജന്മി കുടുംബത്തിൽ നിന്നൊക്കെ അന്ന് ജോലിക്കൊന്നും പോവില്ലല്ലോ. അപ്പൊ അഭിനയിക്കാൻ പോവാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന്റെ ഒരു അങ്കിള് വഴിയാണ്. അങ്കിള് ഞാൻ ഡാൻസ് ഒക്കെ കളിക്കണുണ്ടോ? ആ പഠിച്ചോടി. ഞാൻ കലാഭവനിലെ. ഓ, കലാഭവനിലാ പഠിച്ചത്? എന്ത് ഐറ്റം ഏതാ? ഭരതനാട്യം. ഭരതനാട്യം തന്നെ. പത്മരാജന്റെ സിനിമയിലാണോ ആദ്യം വന്നപ്പോ? ഗോവിന്ദൻ കുട്ടി വഴിയായിട്ടാണ് സിനിമയിൽ വന്നത്. അപ്പൊ ഒരു തുറമുഖം എന്ന് പറഞ്ഞ ഒരു പടത്തിന് വേണ്ടിയിട്ട് കൊറേ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അത് നാനയില് വന്നപ്പോ പത്മരാജൻ സാറ് കണ്ട് അങ്ങനെ വിളിച്ചതാണ്. നായി അവിടെ പോയി പിന്നെ ഇതുണ്ടായി ഡയലോഗ്. പത്മരാജൻ സാറിനെ കണ്ടപ്പോ അറിയില്ലല്ലോ പത്മരാജൻ.
മുഖേനി വലിയ തടിയും ഭയങ്കര തിളക്കമുള്ള കണ്ണും. വേണിച്ചേട്ടനും ആരാണെന്ന് അറിയില്ല, ഗോപിച്ചേട്ടനും ആരാണെന്ന് അറിയില്ല. അതുകൊണ്ട് സിനിമയൊന്നും കാണാറൊന്നും ഇല്ല. അത് നാട്ടുമ്പുറത്തൊന്നും സിനിമ പോകാറില്ല. പിന്നെ തുടർച്ചയായിട്ട് പക്ഷേ സിനിമ കിട്ടി. ഇതൊരു തുടക്കമായിരുന്നു. മുണ്ടും ബ്ലൗസ് കൊടുത്തിട്ടാണെങ്കിലും കുറെ സിനിമ കിട്ടി. ഇനിയൊന്ന് ആ ടൈപ്പ് വേഷം പിന്നെ കുറെ ചെയ്തു അല്ലേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് പിൽക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കല്യാണരാമനായിരുന്നു അല്ലേ, ആളില് പറഞ്ഞത്. എത്ര ക്ലാസ് വരെ വിദ്യാഭ്യാസം കിട്ടി? 9-ാം ക്ലാസ്. അതും ഈ പട്ടിണി കൊണ്ട് പോകാതിരുന്നാണോ? ആർക്കും മനസ്സിലാവൂല എന്ന് വെച്ചാൽ ഇത്രയും 10-13 വലിയ പഴയ വീടല്ലേ, 100 വർഷം പഴക്കമുള്ള വീട്. അപ്പൊ അവിടെ ഇങ്ങനെ പട്ടിണി എന്ന ഒരു മനുഷ്യന് മനസ്സിലാവും. പുറത്തു പറയാൻ അഭിമാനം അനുവദിക്കത്തില്ല, ആർക്കും അറിയാതെ കമന്ന് കിടക്കുക എന്നുള്ളതാണ് അല്ലേ. കാരണം സ്കൂളിൽ നിന്നൊക്കെ ഓടി ഓടി വീട്ടിൽ വരും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല കഴിക്കാൻ. പിന്നെ വെള്ളവും കുടിച്ചിട്ട് ഓടി സ്കൂളിലായിട്ട് തന്നെ പോകും. ആദ്യം അഭിനയിച്ച സിനിമയിലായിരുന്നു? ആദ്യം സിനിമയിലായിരുന്നല്ലോ. അത് അത് സിനിമയിൽ അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല. അത് ആ മട്ടാഞ്ചേരിയിൽ അങ്ങനെ ഷൂട്ടിങ് അപ്പൊ അവിടെ പോയി ഒരു സീനെ കണ്ടുമായിരുന്നു അഭിനയിച്ചു പോകുന്നത്. അതും അതിന് പ്രതി കിട്ടിയിട്ടൊന്നുമില്ല. സിനിമ സിനിമ വന്ന വഴി ഇതാണ്, അങ്കിള് വഴിയായിട്ട് ചാപ്പ കുത്താൻ കാരണം ഇല്ല. അപ്പോഴും സിനിമാ നടി എന്ന് അറിയില്ല. അത് കള്ളം ഭവത്തിന് ഇറങ്ങിയപ്പോഴാണ്. അപ്പം അത്യാവശ്യം വരുമാനം വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റിയോ? അത്യാവശ്യം പിള്ളേരൊക്കെ പഠിപ്പിക്കാനും ഹോസ്പിറ്റൽ കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ 13 മുറിയുള്ള വീട്. പട്ടിണി എന്നൊക്കെ പറയുമ്പോഴേ, അതായത് 3 നേരം കഴിക്കാനില്ലാത്ത അവസ്ഥയല്ല ഇല്ല അല്ല. അപ്പൊ എല്ലാരും ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച്? വെള്ളം മാത്രം കുടിച്ച് ഇടക്ക് ഭക്ഷണമൊക്കെ വെക്കാറുണ്ട്. അപ്പച്ചന ഇവിടെ തെങ്ങ മുറിച്ചു കൊടുത്ത് അരി മേടിച്ച് കഴിച്ചിട്ടുണ്ട്. പുറത്ത് ചോദിക്കാനുള്ള അഭിമാനം കുറവുണ്ട്. അല്ല, വീട്ടിലപ്പോ പുറത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റി ആരുമില്ല. അപ്പച്ചൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പഠിക്കണതല്ലേ, കുട്ടികളാണ്. ണോ എല്ലാവരും? എല്ലാരും എന്റെ ഇളയതാണ്. അപ്പൊ പിന്നെ താങ്കളുടെ ചുമലിലാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പൊ താങ്കൾ അകാലത്തിലെ പുറത്തിറങ്ങി, അവർക്ക് വേണ്ടിട്ട് ജീവിച്ച്. അവര് തന്നെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നെ ഒറ്റപ്പെടുത്തലെന്ന് എനിക്കറിയില്ല. ഈ സിനിമയിൽ നിന്ന് അഭിനയിച്ച പണമെല്ലാം വീട്ടിൽ കൃത്യമായി കൊടുക്കായിരുന്നു? അതെന്തെങ്കിലും ബാങ്കിൽ ഇടാൻ പറ്റിയോ? ബാങ്കൊക്കെ എന്താണെന്നും കൂടെ അറിയാൻ പാടില്ല. കിട്ടുന്നത് വീട്ടിലെ ആവശ്യത്തിനൊക്കെ എടുക്കണം. ഓക്കെ, അന്നിട്ട് പൈസ മൊത്തം ഇവരുടെ വിദ്യാഭ്യാസത്തിനും ചെലവിനും ഒക്കെ ആയിട്ട് പോയി അല്ലേ. അന്നൊക്കെ പ്രതിഫലം എന്നൊക്കെ പറഞ്ഞാൽ എത്ര രൂപയൊക്കെ കൈ കിട്ടും? ചെറിയ പ്രതിഫലം അല്ലേ ഉള്ളൂ, ചെറുതേ ഉള്ളൂ അല്ലേ. ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് എത്ര രൂപ കിട്ടുമായിരുന്നു? എനിക്ക് ഈ 15 വർഷത്തിന് മുമ്പ് നിർത്തിയത് 50,000 കൂടുതൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അന്നൊക്കെ അതുമില്ല, 1,000 രൂപ അങ്ങനെയൊക്കെ കിട്ടുള്ളേ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ മാക്സിമം കിട്ടാറുള്ളൂ അല്ലേ. അപ്പൊ താങ്കൾ ഡാൻസ് പഠിച്ചു, പക്ഷെ അഭിനയത്തിന് താല്പര്യമില്ലായിരുന്നു. എനിക്കൊന്ന് ഈ ഒരു മറ്റേ കുഞ്ഞപ്പൻ എന്നുള്ള അങ്കിളാണ് അല്ലേ കള്ളംഭവത്തിലെ താൻ കാരണമായത് അല്ലെ, നിമിത്തമായത്. ഒരുപക്ഷെ താങ്കൾ സിനിമാ താരം ആയതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് അല്ലേ. പക്ഷെ ഈ സിനിമാ ലോകത്തിന്റെ ഒരു ഗ്ലാമറും ഇതൊക്കെ താങ്കൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നു? അതോ വീട്ടിലെ പട്ടിണി മാറുക? അത്ര മാത്രമേ ഉള്ളൂ. അഭിനയിക്കാനായിട്ട് ഒന്നും ഇങ്ങനെ വീട്ടിൽ ഇത് കൊണ്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. അത് അഭിനയം എന്താണ്, എത്ര രൂപ കിട്ടുന്ന റോൾ എന്താണെന്ന് ചോദിക്കാനൊന്നും അറിയില്ല. വിളിക്കുമ്പോ പോവും അങ്ങനെ. ഇപ്പൊ എല്ലാം കൂടെ എത്ര സിനിമയിൽ അഭിനയിച്ചു കാണും? 19 വടം ചെയ്തിട്ടുണ്ട്. എത്ര കൊല്ലം അഭിനയിച്ചു എല്ലാം കൂടെ? 10-45 കൊല്ലം അഭിനയിച്ചോ? 45 വർഷമായി ഫീൽഡിൽ ഇറങ്ങി. ഫീൽഡിലുണ്ട്. ഏറ്റവും അവസാനം ഇറങ്ങിയത് കല്യാണരാമനാണ്. പിന്നീട് അഭിനയിച്ചിട്ടില്ല? ഇല്ല, പിന്നെ വിളിച്ചിട്ടില്ല, പോയിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ വീട്ടിലെ അത്യാവശ്യം സ്വത്തൊക്കെ ഈ യഥാർത്ഥത്തിൽ താങ്കൾ ഇപ്പം ഒരു അനാഥത്വം അനുഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ താങ്കൾ ഇപ്പൊ എവിടെയാ ഉള്ളത്? അടൂര്. എത്ര വർഷം ഈ അടൂർ മഹാത്മാ ജനസേവാ കേന്ദ്രം? അതാണ്. ഞാനൊരു കാര്യം, നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടല്ലോ അവരൊക്കെ അല്ലേ. അപ്പോ എനിക്ക് ഓർമ്മയുണ്ട് താങ്കളെ. ഇപ്പോ അടൂറെ അതിന്റെ പേര് മഹാത്മാ ജനസേവാ കേന്ദ്രം, അതാണോ? അതെ സാറേ, അതെ. ഓക്കെ, അതിപ്പോ എത്ര വർഷമായി? 13 വർഷമായി. ഇപ്പൊ താങ്കളുടെ എനിക്കൊന്ന്, താങ്കള് ഒരു അപരിചിതനല്ല അല്ലേ? അല്ല, ഞാൻ സ്ഥിരമായി സാറുമായി പരിചയമുണ്ട്. ഒരുപാട് പ്രോഗ്രാമിലൊക്കെ മാത്രമല്ല, താങ്കളെ ഗാന്ധി ഭവൻ മുതൽ നമ്മൾ കാണുമോ? അതെ സാറേ, അവിടെ ഉണ്ടായിരുന്നു അല്ലേ. അതെ അതെ അതെ. പിന്നെ കലൈവരം ജോസിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അപ്പൊ എവിടെല്ലാം ഇങ്ങനെയുള്ള കേന്ദ്രം കൊണ്ടോ അവിടെല്ലാം താങ്കൾ ഉണ്ടായിരുന്നു. അതെ അതെ, ഒരു 28 വർഷത്തോളമായി ഈ മേഖലയിലുണ്ട്, ഈ രംഗത്തുണ്ട്. അപ്പൊ നമ്മള് ബീനയിലേക്ക് വന്നു കഴിഞ്ഞാലേ, ബീന അവിടെ എത്തിയിട്ട് നിങ്ങളുടെ കേന്ദ്രത്തിൽ എത്തിയിട്ട് എത്ര കാലമായി? ഇപ്പൊ ഒരു 2.5 മാസമായി സാർ. കഴിഞ്ഞ ക്രിസ്മസിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് എടുത്തത്. മുഴുവൻ പേരെങ്ങനെയാ താങ്കളുടെ? എന്റെ പേര് രാജേഷ് തിരുവല്ല.
അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് നേരത്തെ ഒരു പ്രോഗ്രാമിൽ വന്നു, ഒരു കോടി തന്നെ വന്നു അല്ലേ, ഫ്ലവേഴ്സ് ഒരു കോടിയുടെ കഴിഞ്ഞ സീസണിൽ താങ്കൾ വന്നു അല്ലേ, ഋഷിന്റെ ആയിരുന്നു അദ്ദേഹം, വൈഫാണ് മത്സരിച്ചത്, എന്റെ അമ്മോ, കാര്യം ഒരു കോടി വന്ന് പേടിപ്പിച്ചവരെയൊക്കെ നമ്മൾ കണ്ടിട്ട് ഓർത്തില്ലെന്ന് പറഞ്ഞ പ്രശ്നമാണ്. അപ്പോ രാജേഷ്, ഈ ബീനയുടെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ ചില സിനിമയിൽ, വല്യേട്ടൻ സിനിമ, അച്ചാണി, ഇങ്ങനെയൊക്കെ മലയാള സിനിമയിൽ ചില സംഭവമുണ്ട്, എന്ന് വെച്ചാൽ മുഴുവൻ ഉത്തരവാദിത്വവും ഭാരവും തോളിലേറ്റിട്ട് അവസാനം ആരും സ്നേഹിക്കാനില്ലാതെ തിരിഞ്ഞു നോക്കാതെ ഒറ്റപ്പെട്ട് ഏതെങ്കിലും അനാഥ മന്ദിരത്തിലേക്ക് ചവിട്ടി തള്ളുന്ന ആൾക്കാർ, അത് സിനിമയിൽ തന്നെ എന്നൊരു കഥയാണ്. അപ്പൊ ഈ ഇത് ഈ സിനിമാ കഥയും വലിയ കഥയാണ് ബീനയുടെ കഥ. തീർച്ചയായും അവര് എനിക്ക് തോന്നുന്ന ഒരുപാട് ബന്ധുക്കളുണ്ട്. ബന്ധുക്കൾക്ക് വല്ല ക്ഷാമം ഉണ്ടോ? ഇല്ല, ഇഷ്ടംപോലെ ബന്ധുക്കളില്ലേ. ഇവരാരെങ്കിലും അന്വേഷിച്ചു വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. അവര് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയത് തന്നെ അവർക്ക് നാണക്കെ. ഈ ഞാൻ രാജേഷിലേക്ക് ഞാൻ വരാം, മറ്റൊരാളിനെ പറ്റി. അപ്പം താങ്കൾ മത്സരാർത്ഥിയായിരുന്നു, എന്തായിരുന്നു പേര്? പ്രീഷിത ആന്റണി. അന്ന് എത്ര രൂപയും കൊണ്ടാ പോയത് ഇവിടുന്ന്? 50,000 കൊണ്ടാ പോയത്. നോട്ട് ബാഡ്. ഓക്കെ, അഭിനയിച്ചിട്ട് ഒരു പൈസയും കിട്ടിയിട്ടില്ല. നല്ല സ്കിഡ് ചെയ്തതാ സാറേ. അല്ല, നാട്ടിലെ സ്റ്റാർ ആയോ പിന്നെ? തീർച്ചയായും. ഇറങ്ങിടക്കാൻ പറ്റാത്ത അവസ്ഥയായോ? എല്ലാവരും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. ആണല്ലേ, ആ സ്റ്റോറി കേട്ടിട്ട് എല്ലാവർക്കും, ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്നുള്ളത് ആർക്കും അധികം അറിയില്ലായിരുന്നു. പക്ഷെ ഒരുപാട് പേര് വിളിച്ചിരുന്നു, ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. തീർച്ചയായും. ഞാൻ ഓർക്കുന്നു, മോന്റെ പേരെന്താ? സാർ, എന്റെ പേര് അക്ഷർ. എന്താ ചെയ്യുന്ന മോൻ? ഞാൻ ഗ്രേറ്റ് മാ ഫുഡ് പ്രൊഡക്ഷൻ എന്നൊരു കമ്പനി ഉണ്ട് നമുക്ക്, അതിന്റെ ജോയിന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നല്ല കാര്യം. എന്താ അവിടുത്തെ ജോലി? എന്താ സ്വഭാവം? സാർ, നമ്മുടെ കമ്പനി എന്ന് വെച്ചാൽ അടൂർ മഹാത്മാജന സേവന കേന്ദ്രത്തിലെ അച്ഛനമ്മമാർക്ക് വേണ്ടി അവരുടെ സുരക്ഷയ്ക്കും ഒരു തൊഴിൽ അവസരം സൃഷ്ടിക്കാനും വേണ്ടി നമ്മൾ തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ ഗ്രേറ്റ് മാ ഫുഡ് പ്രൊഡക്ട്സ്. ഇപ്പം എറൗണ്ട് ഒരു 50 ഫുഡ് ഐറ്റംസ് നമ്മൾ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ രാജേഷ്, ഒരു ചോദ്യം കൂടി. അതായത് ഈ ബീന ഇവരുടെ കഥ സിനിമാ ലോകം മുഴുവൻ അറിഞ്ഞതാണ്. അതെ അതെ. കാരണം ഇവർക്ക് ഇവരെ ഒരു എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ല. അതെ. അപ്പൊ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ശരിക്കും? സാർ, എന്നെ ഈ വിവരം അറിയിക്കുന്നത് നമ്മുടെ സീമാജി നായരാണ്. മഹാത്മയുടെ രക്ഷാധികാരിയാണ് സീമാജി നായർ. അങ്ങനെ ബന്ധമുണ്ടോ? അതെ അതെ അതെ. ഞാൻ അവിടെ ഗാന്ധി ഭവൻ ഉള്ളപ്പോ മുതലേ സീമ ചേച്ചി ഞാനുമായിട്ടൊരു നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ സ്ഥാപനം തുടങ്ങിയപ്പം നെടുമുടി വേണിച്ചേട്ടനായിരുന്നു നമ്മുടെ രക്ഷാധികാരി. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം സീമാജി നായരാണ് രക്ഷാധികാരിയായിട്ട് സ്ഥാനം എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പഴയകാല നായികയായ ബീന കുമ്പളങ്ങി. അപ്പൊ പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പക്ഷെ സിനിമ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്നോട് വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് എന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, രാജേഷിന് ഇടപെടണമെന്ന്. അങ്ങനെ ഞാൻ ചേച്ചിയുമായിട്ട് ഫസ്റ്റ് ഫോണിൽ സംസാരിക്കുകയാണ്. ശരിക്കും ആ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ആ നിമിഷം ഒരു നല്ല ആശ്വാസമാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അന്ന് തന്നെ സൂയിസൈഡ് ചെയ്യുന്നുള്ളൊരവസ്ഥയിലാണ് പുള്ളിക്കാരി എന്നോട് സംസാരിക്കുന്നത്. അത്രയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് അധിക ദിവസം ഹോൾഡ് ചെയ്തില്ല സാർ, അത് നിയമപരമായ ചില നടപടികളുടെ ഒരു ചെറിയ ഫോർമാലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊച്ചിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ അറിയിച്ചിട്ട് നേരെ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മളതിന് പറയുക, എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. പുറം ലോകം നോക്കുമ്പോഴത്തേക്ക് ഒരു സിനിമാ നടിയാണ്, വളരെ ഫേമസ് ആണ്, സെലിബ്രിറ്റി ആണെന്നുള്ളൊരു ഇതാണ് വരുന്നത്. പക്ഷെ അവരുടെ ഉൾജീവിതം, മുമ്പേ പറഞ്ഞത് വീട്ടിലെ പട്ടിണിയെ കുറിച്ച് പറയുമ്പോഴേ, ഈ അവസ്ഥ കഴിഞ്ഞ സമയത്ത് ഞാൻ കണ്ട അവസ്ഥ എന്ന് പറയുന്നത് കൃത്യമായ ആഹാരം കഴിക്കാൻ പറ്റുമോ എന്നറിയില്ലാത്തൊരവസ്ഥയാണ്. അതൊരു നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം എല്ലാവരും ശത്രുക്കളാണ്. അവർ കൊടുക്കുന്ന ആഹാരം കഴിക്കാൻ പറ്റുമോ, ആഹാരം കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ ജനസേവാ കേന്ദ്രത്തിൽ വന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി? ഒരു 2.5 മാസമേ ആയി. 2.5 മാസമേ ഉള്ളു. ഇതിന് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഏതെങ്കിലും സിനിമാ താരം അന്വേഷിച്ചു വന്നിട്ടുണ്ടോ? സിനിമാക്കാര് സീമാജി നായർ വന്നു, പിന്നെ ഒരു ശോഭപ്രിയ കാണാൻ വന്നിരുന്നു, പിന്നെ ചേച്ചിയുടെ ഒരു കൂട്ടുകാരി ശാന്തകുമാരി ചേച്ചി ഉണ്ട്, പുള്ളിക്കാരി അടൂർ ജസ്റ്റ് വിളിച്ചു കോഴിക്കോട്. അപ്പൊ എനിക്ക് അറിയില്ല ശാന്തകുമാരി ചേച്ചി പോയപ്പോ നമ്മുടെ സ്ഥാപനത്തിൽ കയറി. പക്ഷെ ചേച്ചി താമസിക്കുന്നത് കൊടുമൺ ജീവകാരുണ്യ ഗ്രാമം എന്നൊരു പ്രോജക്റ്റ് ഞങ്ങളുടെ. അത് കൊച്ചു കൊച്ചു വീടുകളാണ്. അപ്പൊ അവിടെ കുറെ ആളുകൾ താമസിക്കുന്നത്, കുറെ പ്രായമുള്ള അമ്മമാര് താമസിക്കുന്നത്. അപ്പൊ അതിലൊരു ചെറിയ മുറിയാണ് ചേച്ചിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചേച്ചി അവിടെ താമസിക്കുന്നത്. അപ്പം ശാന്തകുമാരി ചേച്ചി വന്നത് അടൂർ ടൗണിലെ സ്ഥാപനത്തിലായിരുന്നു, അതുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റിയില്ല, ഇനി വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്നെ വിളിച്ചിരുന്നത് നമ്മുടെ ഡോക്ടർ രഞ്ജിത്ത്, നമ്മുടെ ഈ പ്രോഗ്രാമിലൊക്കെ വിക്കാരം പങ്കെടുക്കുന്ന ഡോക്ടർ രഞ്ജിത്ത്. അതങ്ങനെ വിളിച്ചിട്ട് ചേച്ചിയുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു, കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആരെങ്കിലും ഒക്കെ വരുമെന്ന്. ഓക്കെ രാജേഷ്, അപ്പോ ശരിക്കും നമ്മുടെ ജീവിതത്തിന് ഒരു വഴിമാറ്റം ഉണ്ടായത്, വഴിത്തിരി ഉണ്ടായത് എനിക്ക് ഒന്ന് സ്വത്ത് ഡിവൈഡ് ചെയ്തോടെയാണ് അല്ലേ? അല്ലെങ്കിൽ എനിക്ക് സ്വത്ത് ഒന്നിച്ചു കിടന്നപ്പോ എല്ലാവർക്കും ഒരു ഒന്നിച്ചായിരുന്നു അല്ലേ? ഇപ്പൊ താങ്കൾ സിനിമയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റി? സഹോദരന്മാരെ മൊത്തം പഠിപ്പിച്ചു, സഹോദരിമാരെയോ കെട്ടിച്ചയച്ചോ? അവരെ കെട്ടിച്ചയച്ച്. ആ പൈസ കെട്ടിച്ചയക്കാനൊക്കെ ഈ പൈസയാണോ ഉപയോഗിച്ചത്? പറമ്പ് പണയം വെച്ച്
ബാങ്കിൽ വെച്ചിട്ട് ഒരാളെ കെട്ടിച്ചത്. അപ്പൊ പിന്നെ അത് തിരിച്ചൊക്കെ എടുക്കണ്ടേ? അപ്പൊ എനിക്കൊരു 30% സ്ഥലം വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായി. പിന്നെ അത് വിറ്റിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് പൈസ എടുത്ത് വീട്ടിലെ കടമൊക്കെ തീർത്തുകൊടുത്ത് വന്നാലും ആ 30% സ്ഥലം തന്നെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് 5 പൈസ ഞാൻ എടുത്തിട്ടില്ല. അതും എൻ്റെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് ഇപ്പൊ പറഞ്ഞതാണ് ആ 30 കൊടുത്ത് നശിപ്പിച്ച് എന്ന് പറഞ്ഞ എൻ്റെ ഇളയാങ്ങളാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അമ്മിച്ച് മരിച്ചപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. അപ്പൊ എന്റെ അമ്മയുടെ അനിയത്തിയൊക്കെ പറഞ്ഞ് നിനക്കൊരു വീട് 2 മുറിയുള്ള വീട് കിട്ടിയിട്ടുണ്ടോ, നീ അവിടെ പോയി നിൽക്കും. അമ്മ റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടിയ വീടാ. അതിന്റെ പണിയും ശരിക്കും പൂർത്തിയായിട്ടില്ല. ഒത്തിരി ബാബുവിന്റെ ഒരു ഇത് കൊണ്ടാണ് എനിക്ക് ആ വീട് കിട്ടിയത്. എന്നിട്ടും അവിടെ എനിക്ക് നിക്കാൻ പറ്റില്ല. ഇല്ല, എന്റെ ഹസ്ബൻഡ് മരിച്ചപ്പോ ഞാൻ താമസിക്കണ വാടക വീട്ടിൽ വന്നതാ. അപ്പോഴറിയണം ഞാൻ ഈ നിലയിലാണ് ജീവിക്കണേന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു ചേച്ചിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയാന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു ചേച്ചി ഒരു സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെച്ച് തരാന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയതാണ്. ഞാൻ ചോദിക്കുന്ന ഈ സഹോദരന്മാരില്ലേ, 3 പേരുണ്ടല്ലോ. 3 പേരുണ്ട്. ഈ 3 പേരിൽ ആരെങ്കിലും താങ്കൾക്ക് ഒരു സഹായമായി മാറിയോ? ഇല്ല, ഇല്ല, ആരും മാറിയില്ല. എല്ലാവരും അവരുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ വഴിക്ക് എന്ന് വെച്ചാൽ. ഇപ്പോഴും പ്രശ്നം എന്ന് വെച്ചാല് ഒരാൾക്ക് കൊപ്രാക്കളമാണ് കൊടുത്തേക്കണത്. എന്റെ നേരെയല്ല അങ്ങനെ. എനിക്കൊന്ന് ഈ കായലോട് ചേർന്നുള്ള ഭൂമിയാണോ? എത്ര സെന്റ് ഉണ്ടായിരുന്നു? 4.5 ഏക്കർ ഉണ്ടായതാണ്. പിന്നെ 2 അപ്പച്ചൻ ഈ കുടിയാന്മാർക്കൊക്കെ കൊടുത്ത് അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി 1.5 ഏക്കർ അങ്ങനെ രണ്ടോ ആയിപ്പം. അപ്പൊ അവർക്ക് കായലരികം കിട്ടണം ആണുങ്ങൾക്കൊക്കെ. അത് ഞാൻ തന്നെ നിന്ന് എല്ലാം ശരിയാക്കിയൊക്കെ കൊടുത്തത്. അപ്പോഴും അങ്ങനെ എല്ലാരും സമാധാനത്തിൽ ജീവിക്കട്ടെ എല്ലാം നേടിക്കഴിഞ്ഞപ്പോ എന്റെ ഇളയാങ്ങളാണ് എന്നെ കൂടുതലും തറവാട്ടി വീട്ടിലാണ് തള്ളിയത്. ഈ ഭാഗം വെച്ചപ്പോ എത്ര സെന്റ് നമുക്ക് കിട്ടിയായിരുന്നു? എനിക്ക് 30 സെന്റ് സ്ഥലം കിട്ടി. ആ 30 സെന്റ് കയ്യിലുണ്ടോ ഇപ്പൊ? ഇല്ല. ആരുണ്ടോയി? ഞാൻ 36 വയസ്സില് എന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാബു എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഞാൻ ജീവിച്ചു 22 വർഷം. കല്യാണം കഴിച്ച് എത്രാമത്തെ വയസ്സിലാ? 36 വയസ്സ്. അതുവരെ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് ഞാൻ പോയാ അവരെല്ലാരും പരിമാനം പോകും. അപ്പൊ അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് വേണ്ടി നമ്മള് ജീവിതം ഇങ്ങനെ തുളച്ചോണ്ടിരിക്കുന്നു അല്ലേ? കല്യാണമൊക്കെ വന്നിരുന്നു അതിന്റെ ഇടയ്ക്ക്? ഇല്ല, എനിക്ക് വേണ്ടി തിരക്കില്ലല്ലോ. ഞാൻ പോയാല് അവസ്ഥ പറഞ്ഞു. അതല്ല ഞാൻ ചോദിച്ചത്, താങ്കൾക്ക് ഈ പ്രണയിക്കാൻ ആള് വരും അങ്ങനെയൊക്കെ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മ വീട്ടിലെ അവസ്ഥ കൊണ്ട് അങ്ങനെയൊന്നും നോക്കാനൊന്നും പ്രണയൊന്നും നമ്മുടെ കപ്പ് കുട്ടിയല്ല. ഇല്ല. അപ്പൊ മാത്രമല്ല, എനിക്കൊന്ന് കുറച്ച് കഴിയുമ്പോ ഈ റോളൊക്കെ ചെറിയ റോളൊക്കെ ആയി, പാസിംഗ് റോളും പിന്നെ വീട്ടുകാരത്തി അല്ലേ, അടുക്കളക്കാരി പിന്നെ അല്ലേ, അങ്ങനെയൊക്കെ അങ്ങനെയാണ്. അപ്പൊ പിന്നെ അത് തന്നെയല്ല, ഭയങ്കര ചെലവ് മാസം. അന്ന് 3500 ഫോൺ ബില്ല് തന്നെ വരുമായിരുന്നു. എല്ലാരും ലാഭിഷായിട്ട് ജീവിക്കണം. ഇതെല്ലാം ഞാൻ അടക്കുകയും ഒരു ദിവസം കരയാതെ ഉറങ്ങിയിട്ടില്ല ഞാൻ എന്റെ ജീവിതത്തിൽ. വിഷയമല്ല, സിനിമാ താരത്തിന്റെ സഹോദരിമാരൊക്കെ ആണല്ലോ. വിഷയമല്ല, അവര് പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ച, തൊഴിലിന് വേണ്ടി പഠിക്ക, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ അല്ലായിരുന്നു. ഇന്ന ഇടകാലം കൊണ്ട് അപ്പച്ചനെ അറ്റാക്കൊന്ന് അപ്പച്ചൻ പോയി. അപ്പൊ അപ്പച്ചനെ നോക്കാനും വീട്ടിലെ മെയിന്റനൻസ് എല്ലാം ഞാൻ തന്നെ. ഈ നമ്മുടെ അവിടെ താമസിക്കുമ്പോ, ഈ കുമ്പളങ്ങി താമസിക്കുമ്പോഴേ ഈ ചെറിയ വേഷത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പുറത്ത് സിനിമാ താരമായിട്ട് തന്നെയായിരുന്നു അറിയപ്പെടുന്നത്. ഞാൻ ഇത്രയും സിനിമ ചെയ്തല്ലോ. അത് എന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ എന്റെ വീട്ടിൽ വന്ന. അതിന്റെ ഇടകാലത്ത് നമ്മൾ അടുത്തും പോകാറില്ല. ഇല്ല, ഒരിടത്തും ആഘോഷങ്ങൾക്കോ ഒന്നിനും ഇല്ല. അവർക്ക് നാണക്കേടാണ്. പള്ളിയിലൊക്കെ പോകും? പള്ളിയിൽ ഇപ്പൊ പോണ്ട്. അന്ന് പോകത്തില്ലായിരുന്നു. കുടുംബത്തിലുള്ള ആൾക്കാരിക്കാന്ന് നാണക്കേട്. ഓക്കെ, നമുക്കിനി ചോദ്യത്തിലേക്ക് പോയാലോ. നമുക്ക് പൈസ വേണ്ടേ? നമുക്ക് കാരണം നമുക്ക് 1 കോടി രൂപ അടിക്കണ്ടേ? കുട്ടേട്ടനെ പരിചയപ്പെട്ടോ, ഇതാണ് കുട്ടേട്ടൻ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ചേച്ചിയെ കണ്ടപ്പോ ഒരു കാര്യം എനിക്ക് പറയണം എന്ന് തോന്നി. കുട്ടേട്ടന് അത്യാവശ്യം കുറച്ച് ജ്യോതിഷം എല്ലാം അറിയാം. ചേച്ചി ഉടൻ തന്നെ സിനിമയിൽ സജീവമാകും എന്ന് കുട്ടിയേട്ടന് തോന്നുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. നന്നായി മത്സരിക്കണം ബീന ചേച്ചി. എല്ലാ സഹായത്തിനും കുട്ടിയേട്ടനും കൂടെ ഉണ്ടാകും. ബീന ചേച്ചിയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു 5 ചോദ്യത്തിൽ കിടക്കാം. 10,000 രൂപയുടെ ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോണിറ്റർ. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ ഒരു വിജ്ഞാന ദാഹിയായിട്ട് നിന്നോളണം, നല്ല സ്റ്റഡി ആയിട്ട്. ആദ്യം ഒരു ഓഡിയോ കേൾപ്പിച്ചുതരാം, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ. പ്ലേ. എല്ലാ പിശുക്കന്മാരും പറയണതാ നിങ്ങളും പറയണത്. ഏത് കുരുന്നിന്റെ കൈയിലെ പടച്ചോൻ കൊടുത്തയ ചോക്കായേതിയല്ലേ നായരെ കായുണ്ടാക്കാൻ നായരെ ൾ
ഈ ഗാനം ആലപിച്ച മലയാള നടി ആരാണ്? നാല് ഓപ്ഷൻസ് ഉണ്ട്: സുകുമാരി, കെ പി എസ് സി ലളിത, കവിയൂർ പൊന്നമ്മ, ശ്രീവിദ്യ. ലളിതചേച്ചിയുടെ ബന്ധമുണ്ടായിരുന്നോ? നല്ല അടുപ്പായിരുന്നോ? അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി കെ പി എസ് സി ലളിത. പൂട്ടിയ കേട്ടോ, പൂട്ടിയ കേട്ടോ, 10,000 രൂപയാണ്. പൂട്ടിയ കേട്ടോ, പൂട്ടി. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം, ഇപ്പൊ കൊടുമണ്ണല്ലേ താമസിക്കുന്നത് അല്ലേ? പള്ളിയിലൊക്കെ പോകുന്നുണ്ടോ കൊടുമണ്ണില്? ഇല്ല, ഇല്ലല്ലേ. ഓക്കെ, ഓപ്ഷൻ ബി കെ പി എസ് സി ലളിത. താങ്കൾ പറഞ്ഞ ഉത്തരം, ബീന കുമ്പളങ്ങി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 10,000 രൂപയുടെ ചോദ്യം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 20,000 രൂപയുടെ ചോദ്യമാണ്, 20,000. അപ്പൊ കൊള്ളാല്ലേ, ഒറ്റയടിക്ക് 10,000 രൂപ കിട്ടിയില്ലേ. ഓക്കെ, 20,000ത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ക്വസ്റ്റ്യൻ പ്ലീസ്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം 1982 ലഭിച്ച ചാപ്പ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ഓപ്ഷൻ എ കെ സേതുമാധവൻ, ഓപ്ഷൻ ബി അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ സി പി പത്മരാജൻ, ഓപ്ഷൻ ഡി പി എ ബക്കർ. അപ്പൊ ഓപ്ഷൻ ഡി. പൂട്ടോ, 20,000 ആണ്, 20,000. പൂട്ടി, തുറന്നു, കാണുന്നു. ആ സിനിമയിൽ വേഷം ചെയ്തൊക്കെ ഓർമ്മിക്കുന്നില്ലേ ചാപ്പയില്? എന്തായിരുന്നു വേഷം? മട്ടാഞ്ചേരി മാർക്കറ്റ്, ഒരു മുസ്ലിം ക്യാരക്ടർ. മുസ്ലിം ക്യാരക്ടറായിട്ട് ഡയലോഗ് ഉണ്ടായിരുന്നോ? ഡയലോഗ് ഇല്ല, ഞാൻ അവസാനം മരിച്ചു പോണതായിട്ടുള്ള. ഓ, അപ്പൊ എല്ലാം അങ്ങനെ ദുഃഖപുത്രിയാ. നമ്മൾ തുടങ്ങുമ്പോഴേ അങ്ങനെയല്ലേ. ഓക്കെ, ഓപ്ഷൻ ഡി പി എ ബേക്കർ. നമ്മൾ തുറക്കട്ടോ, ശരിയായിരിക്കോ? അയ്യോ, അതിൽ അഭിനയിച്ച ആള് പറയല്ലേ, കാര്യം ചാപ്പയിൽ അഭിനയിച്ച ആളല്ലേ. ഉത്തരം ശരിയാണ്. 20,000 ആയി. ഈ താങ്കൾ യഥാർത്ഥത്തിൽ 36 വയസ്സാകുമ്പോഴേക്കൊക്കെ ഈ ജീവിതത്തിലെ ഈ അവഗണന തുടങ്ങിയായിരുന്നു കാര്യമായിട്ടല്ലേ? അപ്പോഴത്തേക്ക് ഭാഗം വെച്ച് കഴിഞ്ഞു അല്ലേ? അപ്പൊ ഭാഗം വെച്ചിട്ടില്ല. ഈ കല്യാണം പിന്നെ എങ്ങനെ വന്നുകൂടി? ഷൂട്ടിങ്ങിന് ഞാൻ കോഴിക്കോട് പോയപ്പം ഈ സാബു അവിടെ വെച്ച് എന്നെ കണ്ടിട്ട് എപ്പോഴും ഫോൺ ചെയ്യും, കെട്ടട്ടെ, കല്യാണം കഴിക്കട്ടെ. അപ്പൊ ഞാൻ മാറി മാറി നടക്കും. നമ്മുടെ വീട്ടിലെ കാര്യം ഇത്ര പ്രശ്നം? സാബുവിന് പ്രശ്നമൊന്നും ഇല്ല, സാബു 30 സെന്റ് സ്ഥലം കണ്ടുകൊണ്ടായിരുന്നു. അതായിരുന്നു അല്ലേ കല്യാണം കഴിച്ച 30 സെന്റ് സ്ഥലമുണ്ടല്ലോ. എനിക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പൊ ഞാൻ ആ ഒരു അവസരത്തിൽ, ഞാൻ അപ്പച്ചൻ മരിച്ചപ്പോഴേക്കും 36 വയസ്സായപ്പോ, അപ്പൊ എല്ലാം കൂടി പിന്നെയും ഭാരം എന്റെ തലയിൽ കെട്ടിച്ചാ. നീ മറ്റൊരു ജോലിക്കൊന്നും പോയി തുടങ്ങിയില്ല? ആരും പോണില്ലായിരുന്നു. കെട്ടിച്ച അനിയത്തിമാര് അവരുടെ മക്കളായിട്ട് വന്നിരിക്കല്, അവർക്ക് ഉണ്ടാവുന്ന ചെലവും കാര്യങ്ങളും അങ്ങനെ താങ്ങാൻ പറ്റാണ്ട് ഞാൻ കണ്ട കാര്യം. അങ്ങനെ സാബു വീട്ടുകാരി എന്നെ കല്യാണം, പിന്നെ രജിസ്റ്റർ സാബു ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ചുനാൾ എന്റെ വീട്ടിൽ ആ കൊപ്രാക്കളത്തിൽ കിടന്ന്. അല്ല, ഈ വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ കല്യാണം കഴിച്ച് അങ്ങോട്ട് തന്നെ പോയോ? വീട്ടിലോട്ടൊന്നും പോയില്ല. ഞാൻ എങ്ങനെ പോകും, വീട് നോക്കണ്ടേ? അപ്പൊ സാബുവിന്റെ നാട് അവരോട് പറഞ്ഞു ഇങ്ങനെ കള്ളം കഴിക്കാൻ പോവാണെന്ന് പറയാൻ പറ്റില്ല. എന്റെ അനിയത്തി മുൻകൈ എടുത്തിട്ട് അവള് ഇത് നടത്തി തന്നത്, കല്യാണം നടത്തി തന്നു. കുറച്ചുപേരെയൊക്കെ വിളിച്ച് ബിരിയാണി ഒക്കെ കൊടുത്തു. അപ്പോഴും ഒരു ബ്ലൗസ് എടുക്കാൻ തന്നെ എന്റെ പൈസ ഇല്ല, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും കരുതിയിട്ടില്ല. ഒന്നും, ഒരു സമ്പാദ്യമില്ല, ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഒന്നുമില്ല. കാശ് കിട്ടുന്നു, ചെലവാക്കുന്നു വീട്ടില് അല്ലേ, അങ്ങനെയായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ തുണിയൊക്കെ വാങ്ങിക്കാൻ പിന്നെ ആര് സഹായിച്ചു? ഏത് തുണിയാ? ഒരു ബ്ലൗസ് മാത്രം എടുത്ത്, അത്രേ ഉള്ളൂ. എന്റെ വല്യമ്മച്ചി പൈസ തന്നു, വല്യമ്മച്ചി കൂടെ വന്ന് ഒരു ബ്ലൗസ്, ഒരു നീല ബ്ലൗസ് എടുത്ത് രജിസ്റ്റർ മാരേജിന് പോകാൻ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഒന്നും ഇല്ലാന്ന് തോന്നിയപ്പോഴാണ് ഈ കല്യാണത്തിൽ എന്തെങ്കിലും തയ്യാറായതല്ലേ. പോകാൻ വേണ്ടി തന്നെ മതിയായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഓക്കെ, ഇത്രയും ബുദ്ധിമുട്ട് കാണുന്ന എപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലായിട്ടുണ്ടോ ചേച്ചി ഇതിനു വേണ്ടി ഇത്രയും ബുദ്ധിമുട്ട്? ഞാൻ പോയാലാണ് ദേഷ്യം ഉണ്ടായത്. ഞാൻ പോയതുകൊണ്ട് അമ്മയുണ്ടോ വീട്ടില്? അമ്മ ഇപ്പൊ മരിച്ചിട്ട് ഒരു വർഷം. അല്ല, അന്ന് അമ്മ എങ്ങനെ ഇടപെടുവായിരുന്നു ഇതിനകത്തൊക്കെ? അമ്മ, അമ്മക്കും ഞാൻ പോണത് ഇഷ്ടമല്ല. ഭർത്താവ് വീട്ടിൽ വന്നപ്പോഴേ അയാൾ ഈ 30 സെന്റ് സ്ഥലത്തിൽ കണ്ണു വെച്ചിട്ടായിരുന്നു ഈ കല്യാണത്തിന് തയ്യാറായി. അതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? അല്ല, ഞങ്ങള് വിളിക്കുന്ന ഒരു ഡ്രൈവർ ഉണ്ട്, ടാക്സി ഡ്രൈവർ. ആ ചെറുക്കനോട് ചോദിച്ചെന്ന്, എല്ലാരും ഒപ്പിട്ട് കൊടുത്ത 30 സെന്റ് സ്ഥലം കിട്ടിയാന്ന് ചോദിച്ചെന്ന്. എന്നിട്ട് ഈ കല്യാണം കഴിച്ച് സാധാരണ നമ്മുടെ ആചാരപ്രകാരം ഭർത്താവിന്റെ വീട്ടിലോട്ടാണല്ലോ പോയത്, അങ്ങോട്ട് പോയില്ല? പോയില്ല. അവിടോട്ട് പോവാൻ ശ്രമിച്ചു, അതോ അവര് കയറ്റിയില്ലേ അവിടെ? ഇല്ല, പോയില്ല, പോയില്ല. അപ്പൊ എവിടെ താമസിച്ചു? അപ്പൊ അപ്പോഴും അയാൾ എന്റെ ഒരു അങ്കിൾ ചോദിച്ചു, എന്താ അവളെ വീട്ടിലോട്ട് കൊണ്ടാത്ത? അത് കൊണ്ടാത്ത കാര്യം എന്ന് വെച്ചാൽ സിനിമാ നടി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതെന്താ സിനിമാ നടിയാണെങ്കിൽ സിനിമാ നടിയെ കെട്ടണി കൊണ്ട് കൊണ്ടുപോകൂടെ? ഏ, അന്ന് അമ്മക്ക് അതൊക്കെ ചോദിക്കാനുള്ള. ഈ പുരുഷന്മാരാ രണ്ട് സ്വഭാവല്ലേ, ചില ആൾക്കാർ നടികളുടെ വല്ല ഭ്രമമുണ്ട്, ചില ആൾക്കാർക്ക് അഭിനയിക്കാനൊക്കെ ഭയങ്കര താല്പര്യം. അപ്പൊ ആ കൂട്ടത്തിൽ കൂടി സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങാമെന്ന് അങ്ങനെ എന്തൊക്കെയോ. ഞാൻ അതൊന്നും തിരക്കില്ല, എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് ഇറങ്ങിപ്പോയി.
അല്ല, ഇപ്പൊ 30% സ്ഥലം മേടിച്ചു തന്നെ ട്രാവൽ ഏജൻസി തുടങ്ങാന്നും പറഞ്ഞ. അപ്പൊ ഞാൻ ഓർത്ത് ആധാരം വെറുതെ ഇരിക്കണല്ലേ, ഇവിടെ വെറുതെ ഇരിക്കണല്ലേ, ഒന്ന് കൊണ്ടുപോയിക്കോ. എന്നിട്ട് എന്റെ 30% ആധാരം ആയി കൊടുത്തോ, എന്റെ ചെക്കും ഒക്കെ എന്റെ തന്നെ എല്ലാം എടുത്ത് അയാള് പൈസ മേടിച്ച് ബ്ലേഡ് കല്യാണത്തിന് തിരക്കിട്ടുണ്ടായി, കുടി ഉണ്ടായി നേരത്തെ തൊട്ടുണ്ടായി. പിന്നെ അരക്കീഴോട്ട് 2004 തളർന്ന്, അത് ഞാൻ കൊറേ നാള് ചികിത്സിച്ച് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ലാം നോക്കി. 10-22 വർഷം വരെ ഞാൻ നല്ലോണം തന്നെ നോക്കിയത്. എന്നിട്ട് ഈ നമ്മള് ഈ ഭർത്താവിലേക്ക് വന്നു കഴിഞ്ഞാലേ അങ്ങനെ കള്ളുകൂടി ജീവിതത്തിൽ പ്രശ്നമായോ? നമ്മള് പ്രതീക്ഷ അർപ്പിച്ചു പോയ കല്യാണമല്ലേ ഇത്. അയാളുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ അല്ലേ കുടുംബം നോക്കിയത്, വീട്ടുകാരെ നിന്നെ നോക്കിക്കൊള്ളുന്ന. അപ്പോഴും ഞാൻ പറയും റോട്ടെ തെണ്ടി നടന്നാലും ഞാൻ എന്റെ വീട്ടിൽ പോവില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. എപ്പോഴെങ്കിലും വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടോ ഈ കല്യാണ സമയത്ത്? കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ചെന്നിട്ടൊന്നുമില്ല, ഞാൻ 5 വർഷം വരെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. കാരണം വീട്ടിന്റെ അടുത്ത് ഒരു കൊപ്രാക്കളത്തിലല്ലേ നിങ്ങൾ രണ്ടുപേരും താമസിച്ചിരുന്നത്? അതായിരുന്നു കുറച്ച് നാള് വരെ. അപ്പോഴും ഞാൻ ഇവിടുത്തെ ജോലി എല്ലാം അതും ചെയ്യണം, അവർക്കുള്ള ചോറും കറിയൊക്കെ വെച്ചു കൊടുക്കണം. അപ്പോഴും നമ്മ തന്നെ ഇതൊക്കെ തേടിക്കൊടുക്കും. പ്രായമായില്ലേ? അപ്പം പ്രായമായെങ്കിലും അവര് പണിക്കൊന്നും പോകാൻ തയ്യാറാകാത്ത ആൾക്കാരായിരുന്നു. അല്ല അല്ല, ഞാൻ ചോദിക്കുന്ന ഇപ്പൊ താങ്കളെ യഥാർത്ഥത്തില് താങ്കളെ അവര് പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന ഒരു സമയം, താങ്കൾക്ക് ഇഷ്ടം പോലെ പീഡനം അവരിൽ നിന്ന് കിട്ടുന്നു, എന്നിട്ടും താങ്കൾ പിന്നെയും അവരുടെ പിന്നാലെ തന്നെ കൂടാൻ കാര്യം. അതെന്താന്ന് വെച്ചാൽ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഒറ്റക്ക്. എന്താ മരിച്ചേ? ഹസ്ബൻഡ് 2018. എത്ര കൊല്ലം ഒന്നിച്ച് ജീവിച്ചു നിങ്ങള്? 22 വർഷം. കുട്ടികളുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പൊ സാബ് പോയി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ഒറ്റക്ക് നിക്കാനുള്ള തന്റെ ഇടമൊന്നും എനിക്കില്ലല്ലോ. അങ്ങനെ എന്റെ ആങ്ങളെ എന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്, എന്റെ മരണം വരെ താൻ എന്റെ കൂടെ ഉണ്ടാവും പറഞ്ഞ കൊണ്ടുവന്നത്. ഈ സാബുവിന്റെ മരണ സമയത്താണ് ഇടവേള ബാബു ഇവിടെ വന്ന് കണ്ടത്. ഇത്രയും ബുദ്ധിമുട്ടിലാണ് ഈ കൊപ്രാക്കളത്തിൽ ജീവിക്കുന്നുള്ളത് അല്ലേ? പുള്ളി മരിക്കുന്ന സ്വാഭാവിക മരണമായിരുന്നു? വീണു മരിച്ചതാ, ടെറസിന്റെ മുകളിൽനിന്നേ. ഷുഗർ ഏതാണ്ട് കൊറേ കൂടി എന്തോ ചെയ്തതാണ്, വെള്ളൊടിയല്ല. അപ്പൊ അമ്മയുടെ മീറ്റിങ്ങിന് പോയി, ഞാൻ 6 ആഴ്ച പോയി, തിങ്കളാഴ്ച രാവിലെയാണ് വീണു മരിക്കണത്. ഞാൻ ടെറസിന്ന് വീണു. ഒരു പൂച്ചക്കുഞ്ഞിനെ വളർത്തുന്നുണ്ട്, അതിന്റെ വീണുപോയതാണോ? അത് മദ്യപിച്ചിട്ടാണെന്ന് അക്കടെ അമ്മ പറഞ്ഞത്. പക്ഷെ മദ്യപിച്ചിട്ടല്ല, ഷുഗർ കുറഞ്ഞു പോവുകയോ അങ്ങനെ എന്തോ താന്നു പോയിട്ട്. അപ്പൊ അങ്ങനെ വീണ് മരിച്ചെന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവിടെ ചെന്നപ്പോ തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ ബോഡി ഒന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. 41 ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്റെ ആങ്ങളെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു വന്നതാ. പിന്നെ പോയിട്ടൊന്നുമില്ല. ഒരു അനിയനുണ്ട്, അമ്മയുണ്ട്. വീട്ടുകാർക്ക് ഇഷ്ടമല്ലേ ഇയാളെ കല്യാണം കഴിച്ചത്, വീട്ടുകാർക്ക് ഇഷ്ടമായില്ല. ഈ മരിച്ചത് സാബുവിന്റെ വീട്ടിൽ വെച്ചാണോ? അല്ലേ, അല്ല, ഞങ്ങള് വാടക താമസിച്ച വീട്ടിൽ വെച്ചായിരുന്നു അല്ലേ. അപ്പൊ ഈ വാടക വീട് ഒഴിഞ്ഞിട്ട് പിന്നെ എന്തോ ചെയ്തു, തിരിച്ചു കൊപ്രാക്കളത്തിലേക്ക് തന്നെ പോയോ? ഇല്ല, എന്റെ ആങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നില്ല. എന്റെ വീട്ടിലോട്ട് അമ്മച്ചി ഉണ്ടല്ലോ, അപ്പൊ അവിടെ വന്ന് നിന്നു. ആങ്ങളെ കൂട്ടിക്കൊണ്ടു അവിടെ നിന്നു. വീണ്ടും ജീവിതം പഴയപടിയായി. അതാണ് കൂടുതലും വരാഴിക ഇല്ലല്ലോ. പിന്നെ എന്റെ അമ്മച്ചിക്ക് ക്യാൻസർ ആയിരുന്നു, അപ്പൊ അമ്മച്ചിനെ നോക്കണം. അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോ ഒരാള് മരിച്ചു, ഇനി എന്നെയും കൂടി താങ്ങേണ്ടി വരും എന്ന് പറഞ്ഞാണ് ഓരോ പ്രശ്നങ്ങൾ തുടങ്ങിയത് തന്നെ. അങ്ങനെ ഞാൻ അനിയത്തി താമസിക്കണ എന്റെ വീടല്ലേ എന്ന് പറഞ്ഞ അങ്ങടെ എന്നത്. അപ്പൊ അവിടെ ഇതിലും വല്ല അവർക്ക് എഴുതി കിട്ടണം, വീടും സ്ഥലവും എഴുതി കിട്ടണം. 30 സെന്റോ? ഇല്ല, ഈ 3 സെന്റ് സ്ഥലവും. 30 സെന്റ് കഥ എന്തായി? ബാങ്കിൽ വെച്ച 30 സെന്റ് സ്ഥലം അതെ എന്റെ അനിയത്തിനെ കെട്ടിയാനും എന്റെ ആങ്ങളെയും ഒക്കെ കൂടി അതെടുത്ത് അത് 3 ലക്ഷം രൂപ കെട്ടിയാൻ വരുത്തി വെച്ച കടം വീട്ടി. ബാക്കി സ്ഥലം 16 സെന്റ് സ്ഥലം അനിയത്തിന് കെട്ടിയാൻ എടുത്ത്, അത് മുടക്കിയ കാശി. ബാക്കി 14 സെന്റ് സ്ഥലം എനിക്ക് കിട്ടേണ്ട കാശാ. അപ്പൊ ഞാൻ പറഞ്ഞു അത് എനിക്ക് വേണ്ട, വീട്ടിലെ കടം വീട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മ വിചാരിച്ചില്ലല്ലോ. അതെല്ലാം ചെയ്ത് പിടിച്ച് നമ്മളെ കാലിയാക്കി കഴിഞ്ഞിട്ട് നമ്മളോട് പോരെടുക്കാൻ തുടങ്ങി. അനിയത്തിന് ഭർത്താവിന്റെ അടുത്ത് പിന്നെയല്ലേ ഞാൻ. ആങ്ങളെ പ്രശ്നം ഒന്നും അവനെ എന്നെയും ഏറ്റെടുക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലാണ് പുറത്ത് അനിയത്തിനും അനിയത്തിമാരോടൊക്കെ പറഞ്ഞത്. ഒരാളെ മരിച്ചു ഇനി ഒരാളെയും കൂടെ ഏറ്റെടുക്കാൻ പറ്റൂല. ഞാനവിടെ വെറുതെ നിൽക്കണല്ലേ, എനിക്ക് കിട്ടണ പൈസത്തിൽ നിന്ന് എന്തെങ്കിലും അവർക്കൂടെ കുടുംബത്തിന് മേടിച്ചിട്ട് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിൽക്കണത്. അല്ലാതെ വെറുതെ അവരുടെ ഭക്ഷണമൊന്നും ഞാൻ തിന്നിട്ടൊന്നും ഇല്ല. ഈ സഹോദരനല്ലേ 3 സെന്റ് ഈ അമ്മ അസോസിയേഷന് വേണ്ടി കൊടുത്തിട്ട് അവിടെ വീട് വെച്ചത്? അതെ, ഇപ്പൊ പറയണ അല്ലാതെ അനിയത്തിയുടെ ആണെന്നാ പറയണ. അതെന്ത് തീരുമാറിയാന്ന് എനിക്കറിയില്ല, ആധാരം ഇല്ല എന്റെ തന്നെ. അതും പറഞ്ഞാണ് ഇപ്പൊ അവിടെ കേസ് കൊടുത്തിട്ട്. അനിയത്തി അല്ല, അത് ഇവനാ പറയണത്.
ഇവനാ പറഞ്ഞത് അയാക്കടയാണെന്ന്. അപ്പൊ എനിക്ക് തന്നത്, അപ്പൊ എന്നെയും തട്ടിച്ചതല്ലേ, എനിക്ക് വെച്ച് തന്ന ആൾക്കാരെയും തട്ടിച്ചതല്ലേ, മൂന്ന് സെന്റ് സ്ഥലം ആധാരം എഴുതി എനിക്ക് തന്നിട്ട് അത് അനിയത്തിലായിരുന്നു, അനിയത്തി കൊടുത്തത് വേറെ, അത് അവരെന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. അപ്പൊ അതും പറഞ്ഞാണ് പോലീസ് സ്റ്റേഷനിൽ. അതും പറഞ്ഞിട്ടല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാല് ഇതെല്ലാവർക്കും അവകാശമല്ലേ, ഞങ്ങൾ ആറ് മക്കളുണ്ടല്ലോ, അപ്പൊ എല്ലാരും തുല്യ എല്ലാരും വരും അവകാശത്തിന്. താങ്കൾ ആദ്യം മരിക്കുന്നവർക്ക് എങ്ങനെ മനസ്സിലായത്? അതാരോ പറഞ്ഞു കൊടുത്തിട്ടാണ്. അപ്പൊ ഇപ്പോഴേ മേടിച്ച് കഴിഞ്ഞു. ഈ മനുഷ്യരുടെ ഒരു കണക്കൂട്ടലേ, അതായത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ചില ആൾക്കാർ അവരുടെ കാലശേഷം. അതും പറഞ്ഞു. അനിയത്തിക്ക് വീടുണ്ടോ? അനിയത്തി എന്താ ചെയ്യുന്നത്? അനിയത്തി ഒന്നും ചെയ്യണമൊന്നുമില്ല. അനിയത്തിയുടെ ഭർത്താവ് ചെറിയ ജോലിക്ക് എന്താ പോകണം, അവര് പ്രേമിച്ചു കെട്ടിയതാ, അന്ന് തൊട്ട് ഇവരെ നോക്കണത് ഞാനാ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, താരസംഘടനയായ അമ്മ നിങ്ങൾക്ക് ഒരു വീട് വെച്ചു തന്നു, ആ മൂന്ന് സെന്റ് പുരയിടത്തിൽ ഇടവേള ബാബുവിന്റെ ഇടപെടൽ കൊണ്ട് വീട് കിട്ടി, വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു, പൂർത്തിയായിട്ടില്ല. അപ്പൊ ഈ വീടിന്റെ അവകാശം നിങ്ങളുടെ മരണശേഷം വീട്ടിലെ എല്ലാവർക്കും വേണം, അങ്ങനെയാണോ? അങ്ങനെ വരും. അത് ഒഴിവാക്കിയിട്ട് ഒരാളിന്റെ പേരിൽ എഴുതി വെക്കണം. സ്വന്തം അനീത്തിയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂല, എന്റെ കാലശേഷം അല്ല തരൂല എന്ന് പറഞ്ഞു. അതിനുള്ള ക്ലെയിം അവർ പറയുന്നത് അവരുടെ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അവൻ പറയണേണ് അല്ലേ, ആധാരം അല്ല എന്റെ ഇരിക്കണം. അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്നെ പറ്റിച്ചതോ, എനിക്ക് വെച്ചു തന്ന ആൾക്കാരും പറ്റിച്ചതല്ലേ വീട് വെച്ചു തന്ന. അവര് ഈ മൂന്ന് സെന്റ് സ്ഥലം കൊണ്ടേ കൊടുത്തിട്ട് വന്ന് കണ്ടിട്ടാണ് അവര് എനിക്ക് വീട് വെച്ചു തന്നത്. ആധാരമൊക്കെ നോക്കി കാണുമല്ലോ. പിന്നെ എല്ലായിടത്തും അഴിച്ചു കൊടുത്ത് ഞാൻ ആധാരം. ആ സാറ് ഇടപെട്ട് ഇവിടെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ അവിടെ വലിയ രാഷ്ട്രീയക്കാരൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ മൂന്ന് മാസം ആവുമ്പോഴെന്ന് എന്തോ പറഞ്ഞേക്കണം. അപ്പൊ ഈ മാർച്ച് വരുമ്പോ 30 ദിവസമോ 3 മാസമോ തരുവോ ഇല്ലെന്നൊന്നും അറിയില്ല. അല്ല, ഞാൻ ഓർക്കുന്നു താങ്കൾക്ക് ഈ അനിയത്തിയും ഭർത്താവും വലിയ പീഡനമാണ്, പ്രശ്നങ്ങളാണ്, താങ്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അതിന് വലിയ ചർച്ചയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ അനിയത്തിയുടെ ഭാഗത്തുനിന്ന് വല്ല റിയാക്ഷൻ ഉണ്ടായോ? അവർക്ക് ഇഷ്ടപ്പെടുത്തില്ലല്ലോ. ഇല്ല, അവളൊന്നും കൂടി പിരിമുപ്പിച്ചു കൊടുക്കണം. അവരെന്താ പറയുന്നത്? അവര് പറയണത് കൊടുക്കരുത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നെങ്കിൽ മരിക്കണം, അല്ലെങ്കിൽ എനിക്ക് എനിക്ക് പ്രാന്താകണം. ഇത് രണ്ടാണ് അവക്കടെ ഉദ്ദേശം. അവക്ക് ആ വീട് കിട്ടണം എങ്ങനെയാണെങ്കിലും. ഞാൻ കൊടുക്കില്ലെന്ന് പറയണില്ല, ഞാൻ കൊടുക്കും. എന്റെ കാലശേഷം അവർക്ക് തന്നെ കൊടുക്കും, വീടില്ലാത്തതല്ലേ എന്ന് വിചാരിച്ചു. അത് അയാൾക്ക് ഉന്മേഷം കൊണ്ട്, അയാളുടെ വീടുണ്ട്, അയാൾ അവിടെ നിൽക്കൂല, അയാള് ഇവിടം കൊണ്ട് അയാൾ വന്ന് കണ്ട് ഞങ്ങളുടെ വീടും പറമ്പൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇവിടെ കെട്ടിക്കൊണ്ട് പോയതെന്ന്. പൈസക്ക് വേണ്ടി അവരെ നോക്കിക്കൊണ്ടിരുന്ന ആ മക്കളെ പഠിപ്പിക്കലൊക്കെ ഞാൻ തന്നെ ആയിരുന്നു. എന്നിട്ടാണ് ഈ ഇത്രയും നമ്മളെ ദ്രോഹിക്കുന്നത്. ഈ ആൾക്കാരെല്ലാവരും സംഘടിതമായിട്ട് താങ്കളോട് നന്ദിയോടെ കാണിച്ചത് എന്താണ്? ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും വീട്ടുകാരെ നോക്കി ഞാനൊരു തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, എന്നാ പോലും നമ്മളെ ദ്രോഹിക്കാൻ പാടില്ലല്ലോ. അത് ഇവക്കടെ മരുമക്കളും വരുമ്പോ ചോദിക്കും, അയ്യോ എന്നെ നാനീന്നാ വിളിക്കണ, നാനിക്ക് നാനിനെ ആരും നോക്കും, ആരും നോക്കും, ഇവർക്ക് ബാധ്യത ആവില്ലേ ഞാൻ ഇവിടെ കിടന്ന ഈ ചോദ്യം. എനിക്കൊന്ന് ഈ ചെന്ന വഴിയിലെല്ലാം നമുക്ക് പീഡനമുള്ളൂ. അപ്പൊ അങ്ങടെ അമ്മായിമ്മ വരെ താങ്കൾക്ക് പാരായിരുന്നു മനസ്സിലായി, വലിയ പീഡനം ആയിരുന്നു. എന്തായിരുന്നു കാരണം? അത് കാരണം അവരൊരു 10 ദിവസം വീട്ടിൽ വന്ന് നിന്ന്, അതിക്ക് മുമ്പ് തന്നെ ഇവര് കെട്ടിയാനും കെട്ടിയാലും ഒറ്റക്കാണ്, മക്കളൊക്കെ പുറത്താണ്. അപ്പോഴേ ഞാൻ എന്റെ നാത്തനോട് പറയും, അവരൊറ്റക്കല്ലേ, നമുക്ക് ഇവിടെ കൊണ്ടൊന്ന് നോക്കാം. അപ്പൊ 3-4 ദിവസമൊക്കെ വന്ന് നിന്ന്, അതും കഴിഞ്ഞപ്പോ എന്റെ ആങ്ങളെ ഞാൻ പറഞ്ഞു വഴി പ്രശ്നം, മറ്റേ ചേട്ടന്മാരായിട്ട് വഴി പ്രശ്നമുണ്ട്. അപ്പൊ ഇവൻ എന്ത് ചെയ്ത്, ഈ പെണ്ണിന്റെ പേരിലോട്ട് എഴുതി വെച്ച് കൊടുക്കുക ഏതാണ്ട് ചെയ്ത്. അത് കഴിഞ്ഞപ്പോ അധികാരം കാണിച്ച് വന്നാണ് കാണുന്നത്. അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഫോണിട്ടാന്ന് പറഞ്ഞ് ഞാൻ ഈ എനിക്ക് പണിത് തന്ന വീട്ടിലോട്ട് പോയി. ഞാൻ അവിടെ ആകുമ്പോൾ നമുക്ക് ചോദിക്കാനും പറയാനും വേണ്ടല്ല, ആരുടെ ഇത് വേണ്ടല്ല. ഇവിടെ അവിടെ കിടന്ന് കുറേയൊക്കെ ഇതൊക്കെ ആക്കി. അപ്പോഴും ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാതെ കുറേ ഷുഗറിന്റെ ഗുളിയൊക്കെ എടുത്ത് കരഞ്ഞും പിടിച്ചു അങ്ങനെ നിന്നേച്ച്. ഇല്ല, മയങ്ങി കിടക്കുമല്ലേ. ഇവിടെ വരെ പറയണ വർത്താനങ്ങൾക്ക് നമുക്ക് താങ്ങാൻ പറ്റാഞ്ഞിട്ടേ വെള്ളം കഴിച്ചു കഴിച്ച് മയങ്ങി മയങ്ങി കിടക്കുമായിരുന്നു. ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു താങ്കളെ ഈ അനീതി ദ്രോഹിക്കുന്ന ഏത് രീതിയിലുള്ള പീഡനമാണ്? മാനസികമായിട്ട് എന്തെങ്കിലും കുറ്റം പറയും? ആ, നോക്കാൻ പറ്റൊന്നുമില്ല, ഞങ്ങൾക്ക് പറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പിന്നെ അങ്ങനെയൊക്കെ നമ്മളെ മനസ്സുകൊണ്ട് ഇത്രയും നോക്കിയ ആൾക്കാർ പറയുമ്പോ എനിക്ക് പച്ചവെള്ളം ഞാൻ കുടിക്കൂല. അവിടെ ഭക്ഷണം തന്നെന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞിട്ട് എനിക്ക് കഴിക്കാൻ പറ്റൂല. അവരുടെ പേരക്കിടാങ്ങളെയൊക്കെ ഞാനാന്നോ. അല്ല, അവരിപ്പോ അങ്ങനെ ഈ പീഡിപ്പിച്ച് ഇങ്ങനെ ഓരോരോ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അപ്പോ താങ്കൾ വീട് കിട്ടാൻ ഈ വീട് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഭയങ്കരമായിട്ട് കുത്തുവാക്ക് പറയും. ഞാൻ കിടക്കാൻ പോയ ഷീറ്റ് വലിച്ചു മാറ്റും, ബാത്റൂമിന്റെ അകത്ത് കൊണ്ട് കുറെ പൊടിയും, അതൊക്കെ ഞാൻ എല്ലാത്തിലും പറഞ്ഞായിരുന്നു. നമുക്ക് താങ്ങാൻ പറ്റൂല ഇത് കണ്ടിട്ടേ. ഞാൻ എന്ത് ചെയ്തിട്ടാ ഇവരെ നോക്കി എന്നല്ലാതെ വേറൊരു കുറ്റം ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ വീടിന് വേണ്ടി ഈ കെട്ടി ഈ പ്രേമിച്ചിറങ്ങിപ്പോയി അനിയത്തിക്കും മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്, ആ നിമിഷം വരെയും ജീവിച്ചു. എന്നിട്ട് എന്താ ഇങ്ങനെ കാണിക്കണേന്ന് എനിക്കറിയില്ല.
യഥാർത്ഥത്തിൽ താങ്കൾ എപ്പോഴെങ്കിലും ഇപ്പൊ താങ്കളുടെ സ്വന്തം വീടാണ്, പിന്നെ അമ്മ വെച്ചു തന്ന വീടാണ്. അപ്പൊ ഈ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടാൻ താങ്കൾക്ക് പറ്റും? അതെന്താ താങ്കൾ ശ്രമിക്കാഞ്ഞത്? ഈ അനിത്യ ഭർത്താവ് അയ്യോ ഒട്ടും പോവില്ല, ആ ഭർത്താവ് ഒട്ടും പോവില്ല. അവന് മതിലെ പട്ടി ഇരിക്കണോലെ ഇരിക്കണം. അതിലെ കാര്യം അവന് പോകാൻ കഴിയില്ല, അവന് വേറെ വീട് വെക്കാനൊക്കെ അവന് പോണ്ടേ. അപ്പൊ അവൻ പോവില്ല. ആ ആധാരം തന്നില്ല, ഞാൻ ചോദിച്ചേ എന്റെ ആധാരം താന്ന് പറഞ്ഞു. അപ്പൊ അവരുടെയിലാണോ? എന്റെ ആങ്ങളുടെയിലാണ് ഞാൻ കൊടുത്തേച്ചത്. എന്റെ ബാലന്മാരി, ഞാൻ എന്റെ വാട വീട്ടിൽ കിടക്കുന്ന സാധനം മൊത്തം ഈ തറവാട്ട് വീട്ടിലാണ് ഇരിക്കണം. എന്റെ സോഫ എല്ലാ സാധനങ്ങളും അലമാരി അവിടെയാണ്. അപ്പൊ ആ അലമാരിയിലാണ് ഞാൻ ആധാരം വെച്ചത്. അത് ഇവൻ ചെന്ന് മേടിച്ച് എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്തോ തോന്നി, ഞാൻ പറഞ്ഞു എന്റെ ആധാരം തന്നോട്ടാന്ന് പറഞ്ഞു ആങ്ങളനോട്. അപ്പൊ അളിയൻ മേടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു. അളിയനോട് ചോദിച്ചപ്പോഴേ ഞാൻ എന്തിനാ ആധാരം തന്നെയെന്ന്. അങ്ങനെ ഒരുമാതിരി നമ്മളെ ഒരു പ്രാന്തിച്ചാക്കണ പോലെ ആയിരുന്നു. അപ്പൊ പറയണേന് ഒരു അർത്ഥം ഇല്ലാതെയാണ് അവര് സംസാരിക്കണത്. അപ്പൊ ഇത് കണ്ട് ഞാൻ കരയുന്നല്ലാതെ എനിക്ക് തിരിച്ചൊന്നും പറയാനൊന്നും എനിക്ക് കിട്ടണില്ല. ഞാൻ അത്രയും മാനസികമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചായിരുന്നു. അങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാവരും എന്നെ മെക്കിട്ടേറെ. എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഒരു മനുഷ്യൻ ഇതിൻ്റെ അകത്ത് വന്ന് ചോദിക്കാനും പിടിക്കാൻ, അത് കുടുംബകാര്യമൊന്നും പറഞ്ഞിട്ട് അവരെ കുടുംബത്തിലുള്ള കാരണവന്മാരൊക്കെ മരിച്ചുപോയി. രണ്ട് പിള്ളേരുണ്ട്, രണ്ടും അതുങ്ങളെ കല്യാണം. അതുങ്ങൾക്കൊക്കെ ഭയങ്കര കാര്യം എന്നോട്. പക്ഷെ അവര് ഒരാള് പുറത്താണ്, പെങ്കച്ച്. രണ്ടാമത്തത് ഇവിടെ ഉണ്ട്. അവരൊക്കെ വലിയ കാര്യമാണ് അല്ലേ? അത് കൊടുക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ല. അവർക്ക് ഇല്ലാത്ത ഞാൻ പറഞ്ഞേടി നീ നിക്ക്, ഒരു ഒരു മുറിയെങ്കിൽ ഒരു മുറി. കുറെ കഴിയുമ്പോ നിന്റെ കെട്ടിയാനും പണിയെടുക്കാതെ ആവും. അപ്പൊ ഇത് സ്വർഗമാണെന്ന് നീ വിചാരിക്കൂ. അപ്പോഴും അവള് പറയൂ, ഒരു കിളിക്കൂട് കിളിക്കൂട്, ചെറിയ വീട്, എനിക്ക് വേണ്ടി വെച്ചെന്ന വീടല്ലേ, ഒരാൾക്ക് വേണ്ടി വെച്ചെന്ന്. അവക്ക് അത് കിളിക്കൂടായി. നമ്മുടെ ഈ ജനസേവാ കേന്ദ്രത്തിലേക്ക്, അടൂരിലേക്ക് താങ്കള് പോകാൻ, അപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള കാര്യം എന്തായിരുന്നു? കാര്യം എന്താന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ആധാരം ചോദിച്ചിട്ട് തന്നില്ല. അപ്പൊ ഞാൻ ഇയാക്കടെ ഒരു ഒരു കസിൻ ഉണ്ട്, ഞാൻ അയാളെ വിളിച്ച് സേവി എന്നാ പേര്, ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു സേവി എനിക്ക് ഇങ്ങനെ ആധാരം തന്നില്ല, സേവി മേടിച്ചിന്. അയാൾ പറഞ്ഞാൽ കൊടുക്കും. അങ്ങനെ അയാൾ വന്ന് ഞാൻ മേടിച്ചുതരാൻ വീനാന്ന് പറഞ്ഞു അയാൾ വന്ന് ആധാരം മേടിച്ചു. അപ്പൊ എന്റെ ഇളയ അനിയത്തി പറഞ്ഞു ആധാരം മേടിച്ചിട്ട് എനിക്ക് എവിടെയെങ്കിലും നിക്കണമല്ല, ഭക്ഷണം കഴിക്കണമല്ല. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ ഈ ആധാരം മേടിച്ചുണ്ട് ഞാൻ എന്റെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോയത്. ആരെങ്കിലും വേണമല്ലോ എനിക്ക്, ഒരിടം ഇല്ലാതെ നിൽക്കുമ്പോ ചെറിയ രോഗമൊക്കെ ഉണ്ട്, പച്ചവെള്ളമെങ്കിലും കുടിച്ച് നമുക്ക് നിക്കണം. അങ്ങനെ ഇറങ്ങിപ്പോയത് അവിടെ നിന്ന്. അപ്പോഴും ഞാൻ സീമനെ വിളിച്ച് കരഞ്ഞു. അപ്പൊ സീമയും കരയാണ്, ശാന്തകുമാരൻ ചേച്ചിയും കരയാണ് എന്റെ കരച്ചിൽ കേട്ടിട്ട്. ചേച്ചി കരയല്ലേ, ഞാൻ ഇത് ആരെങ്കിലും ഞാൻ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് സീമ അതെനിക്ക് പറഞ്ഞു. സീമയാണ് അടൂരുകൊണ്ട് എത്തിച്ചത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറെ കാര്യങ്ങളോട് എനിക്ക് അറിയാനുണ്ട് താങ്കളുടെ, കാരണം ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെട്ടു. കാര്യം ഇത്രയും കാലം, ഏതാണ്ട് ഒരു 72 സിനിമകൾ അഭിനയിച്ചു അല്ലേ? ഒരു 10-40 സിനിമയിലുണ്ടായിരുന്നു. എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ എന്ത് ഇവരെ നോക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റി. ഇങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ട് സമൂഹത്തിൽ. കാര്യം അധ്വാനിച്ചപ്പോൾ മുഴുവനും അവർക്ക് വേണ്ടി കൊടുത്തു അല്ലേ? ജീവിതം മുഴുവൻ കൊടുത്തു. ഒരു അമ്മയുടെ ഒരു നിലവിലായിരുന്നു അല്ലേ? ഒരു അമ്മയുടെ നിലവാരത്തിൽ നിന്നല്ലേ എല്ലാം ചെയ്തത്? അപ്പൊ അവസാനം അവരൊക്കെ വളർന്നപ്പോ അവർക്ക് പിന്നെ ആവശ്യമില്ല. അപ്പൊ അമ്മച്ചി ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ഞാൻ കരയും, പറയടി ക്ഷമിക്കണം, നീ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന് എന്റെ അമ്മ എനിക്ക് പറഞ്ഞു. അതായത് ഇവരെന്ത് പറഞ്ഞാലും ഞാൻ ഒന്നും മിണ്ടാതെ, അത് അവർക്കൊരു തരമായി. അതാണ് അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ പറഞ്ഞോ, അറിയണ കുറച്ചുപേര് പറഞ്ഞു നിങ്ങളെയൊക്കെ എന്തോരം നോക്കിയതാണ്, പിന്നെ എന്താ ഇങ്ങനെ കാണിക്കണേന്നൊക്കെ അവര് ചോദിക്കും. അത് പണ്ടല്ലേ, അത് പണ്ടല്ലേ എന്റെ അനിയത്തി പറയണത്, അങ്ങനെ പറയണം. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളാണോ? ഏയ്, 10th വരെ ഇതിന് പഠിക്കാൻ പോയതാ, ലാബറട്ടറി ടെക്നീഷ്യൻ പഠിക്കാൻ പോയിട്ടാണ് ഈ പ്രേമിച്ച് ഇങ്ങനെ ആയത്. ഇത് പ്രേമിച്ച് കല്യാണം കഴിച്ചായിരുന്നു അല്ലേ? ഇവിടുന്ന് വല്ല പൈസ കിട്ടി അത് അവരടിച്ചോണ്ട് പോരുത്. ഇല്ല, അത്രേ ഉള്ളു. അതല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മള് പരമാവധി മത്സരിക്കുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അനിയത്തിക്ക് ഒരു മനസ്സ് മാറ്റം ഉണ്ടായി. ഈ അനിയത്തിയുടെ ഭർത്താവും ഒക്കെ അവർക്ക് ഒരു കുമ്പസാരം ഒക്കെ തോന്നി, അവര് പശ്ചാത്തപിച്ചു, ഇവരുടെ കാര്യങ്ങൾ അവിടേക്ക് മടങ്ങി പോകും, പോകാൻ പറ്റത്തില്ലേ? എല്ലാം അനിയത്തിയല്ലേ, അവർക്കൊന്നും പശ്ചാത്തപിക്കാൻ അവസരം കൊടുക്കണ്ടേ? ഇത്രയും ചെറുപ്പം മുതൽ നോക്കി ഇതുവരെ ആക്കിയിട്ട് പറ്റാത്ത ആൾക്കാർക്ക് എന്തുണ്ടാവുന്ന പറയണം, ഒട്ടും പോവില്ല ഞാൻ. ആണല്ലേ, അല്ല അത്രയും കൂടുതൽ വേദന തിന്നു അല്ലേ? അപ്പോൾ ചിലപ്പോ ഇനി ഒരു നല്ല സമയമാണെങ്കിലോ വീട്ടിൽ അന്തരീക്ഷം, എന്നാലും പോവില്ല. അയ്യേ, ഇല്ല ഇല്ല, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ? അപ്പൊ 30,000 ചോദ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ പ്ലീസ്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയുള്ള ഒരു, ഞാനൊരു ദൃശ്യം കാണിച്ചു തരാം. ഏത് ചിത്രത്തിന്റെ അവസാനത്തിലാണ് ഈ ഗുണപാഠം ഉള്ളത്? ഓപ്ഷൻ എ കള്ളൻ പവിത്രൻ, ഓപ്ഷൻ ബി അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, ഓപ്ഷൻ സി പഞ്ചവടിപ്പാലം, ഓപ്ഷൻ ഡി യവനിക. ഇത് പറയാൻ പറ്റിയില്ലെങ്കിൽ താങ്കൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവും. കള്ളൻ പവിത്രൻ ഉറപ്പാണോ? പക്ഷെ ഈ സന്ദേശം ഇപ്പോഴും റെലവന്റാ. വേണിച്ചേട്ടന്റെ ഭാര്യയായിട്ട് അവനെ കൊച്ചു പറയണ പറയുന്ന അല്ലേ?
ഓക്കെ ഓക്കെ ഓക്കെ. കള്ളമ്പോത്തനായിട്ട് അഭിനയിച്ച് നെടുമുടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല വേഷങ്ങളിൽ ഒന്നായിരുന്നു അല്ലേ? ചെലപ്പൻ ആചാരി പോലെ ഇന്നും ആളുകൾ ഓർമ്മിക്കുന്ന ക്യാരക്ടറായിരുന്നു അത്, കള്ളം പവിത്രൻ. അപ്പൊ പുട്ടോ, ഞാൻ ഓപ്ഷൻ എ പുട്ടോ, ഓപ്ഷൻ എ പുട്ടി കള്ളൻ പവിത്രൻ. 30,000 രൂപ കൊണ്ട് മറിയാൻ സാധ്യതയുള്ള പവിത്രനെ നമ്മള് ജീവൻ വെച്ച് എഴുന്നേറ്റ് വരാൻ പ്രേരിപ്പിക്കുന്നു. കള്ളൻ പവിത്രൻ, താങ്കൾ പറഞ്ഞ ഉത്തരം. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും താങ്കൾക്ക് ഒന്നും തോന്നത്തില്ല, കാര്യം ഇതിന് വലിയ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അല്ലേ. ഓക്കെ, ഇതൊക്കെ എന്നെ ആ പീഡനം എന്ന് വിചാരിക്കും അല്ലേ. ഓക്കെ, ഓപ്ഷൻ എ കള്ളൻ പവിത്രൻ ഉത്തരം ശരിയാണ്. അപ്പൊ കുട്ടേട്ട എന്തോ ചോദിക്കാൻ വന്നു, കുട്ടേട്ടനെ ജ്യോതിഷം വെച്ച് എന്തോ ചോദിക്കാൻ തോന്നുന്നു. ബീന ചേച്ചി, താങ്കളെ കുറിച്ച് കുട്ടേട്ടൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് താങ്കൾക്ക് മറ്റ് രണ്ട് പേരുകളും ഉണ്ടായിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. പത്മരാജൻ സാർ ചേച്ചിക്കിട്ട പേര് സുസ്മിത എന്നായിരുന്നു, മറ്റൊരു പേര് ലൂസി ഡയാന. ഇങ്ങനെ രണ്ട് പേരുകൾ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ പപ്പട്ട അങ്ങനെ പേരിടാൻ കാര്യം, സുസ്മിത നല്ല പേരായിരുന്നു. ഞാൻ ആദ്യമായിട്ട് നായിട്ട് ചെയ്തതല്ല, അപ്പൊ അങ്ങനെ ഇട്ടതാണ്. ഒരു പ്രാവശ്യം പത്രത്തിൽ വന്നുള്ളൂ എന്റെ ഫോട്ടോ, ഇതും കൂടി പിന്നെ ഇട്ടില്ല. അടുത്ത പേരോ? അടുത്ത പേര് ഞാൻ, നമുക്ക് പള്ളിയിൽ ഒരു പേരുണ്ടാവും, ലൂസി ഡയാന. ലൂസി ഡയാന, അത് നല്ല കിടലും പേരായിരുന്നു. അപ്പൊ താങ്കളെ ഞാൻ ചോദിക്കുന്നത്, ഒരുപക്ഷെ ഈ താങ്കളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ കല്യാണം പോലും വീട്ടിലെ ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു, താങ്കൾ ആരെയും പ്രണയിക്കാൻ ശ്രമിച്ചില്ല, ഈ പ്രണയിക്കാൻ പോയ പിന്നെ വീട്ടിലെ വരുമാനം എങ്ങനെ? സാമ്പത്തിക ശാസ്ത്രമായിരുന്നു നമുക്ക് ജീവിതത്തിൽ എല്ലാം ഉള്ളത് വീട്ടിലേക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വീട്ടിലെങ്ങനെ എന്ന് വെച്ചാൽ ഒരു നെടുന്തൂണായി സാമ്പത്തിക സ്രോതസ്സായി പണത്തിന്റെ ഗംഗയാറായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. അവസാനം താങ്കളെ ആർക്കും വേണ്ടതായി. അവർ താങ്കളോട് കാണിച്ച ഏറ്റവും കൊടിയ വിഷമം താങ്കൾക്കുണ്ടായത് എന്ത് കാര്യത്തിലാണ്? അതെന്ന് വെച്ചാല് ഒരു കല്യാണമൊക്കെ അടുക്കം വന്ന് വെള്ളമൊന്നും വീട്ടിൽ കിട്ടൂലല്ല, കണക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ റോട്ടെ പോയി വേണം വെള്ളം എടുക്കാൻ. എന്റെ അമ്മയാണെങ്കിലും ഒരു 30 മാട്ട വെള്ളം എന്നെ കൂടെ രാവിലെ കോരിക്കും അവിടെ നിന്ന് ഇവിടം വരെ. അപ്പൊ വാശമൊന്നും ഇല്ലാതെ നിക്കണല്ലേ, വീട്ടിൽ വെറുതെ നിക്കണല്ലേ, അപ്പൊ അത് ചെയ്യിക്കുമായിരുന്നു. പിന്നെ ആ വീട്ടിലെ കല്യാണ ആവശ്യത്തിനൊക്കെ കുറെ വെള്ളം ആവശ്യമുണ്ടല്ലോ, അതൊക്കെ ചെയ്യിക്കും. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ പെണ്ണു ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് സഹായിച്ചൊക്കെ തരുമായിരുന്നു, എന്നാലും എന്നെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു അതെല്ലാം. അയ്യോ, അത് അവക്ക് നല്ല പേര് കേൾക്കാൻ വേണ്ടിട്ട് നമ്മളൊരിടത്തും കൊണ്ട് രണ്ട് പിള്ളേരുണ്ടല്ലോ, അപ്പൊ അപ്പുറത്തുണ്ട് രണ്ട് പിള്ളേര്. അപ്പൊ അവര് അവരിവിടെ വന്നത് ഇഷ്ടമല്ല, ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോ വരുമ്പോ അവർക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ എന്നോട് പറയും, ഒന്നിടോ വന്നിണ്ടെന്ന് നോക്കിക്കോന്ന് പറയും. മറ്റേ അടുത്ത വീട്ടിലെ പിള്ളേര്. അപ്പൊ ഈ മൂത്തൊരു കൊച്ചുണ്ട്, അവള് ഒട്ടും കഴിക്കൂല ഇതുങ്ങ വന്ന. എന്നിട്ട് ഇതുങ്ങ വന്നെ കാണുമ്പോ പാത്രം എടുത്തോണ്ട് ഓട്ടമാണ്. അപ്പൊ ഞാൻ പറയും, നോക്കുമ്പോ വന്നതേ വന്നിണ്ടെട്ടാന്ന് പറയുമ്പോ പിള്ളേര് പാത്രം എടുത്തിട്ട് ഓടും. എന്നിട്ട് ഇതെല്ലാം എനിക്കിപ്പോ അവരുടെ അടുത്ത് ഞാൻ പോകാറുമില്ല ഒന്നുമില്ല, അവിടെ ചെന്നിട്ട് തിരിച്ചു പറഞ്ഞു കൊടുക്കും. അവള് നേരത്തെ തൊട്ടേ കളി തുടങ്ങിയതാ എന്റെ ഈ കുറ്റായിൽ വെക്കാതെ. രണ്ടു വീട് മാത്രം അത് നിങ്ങളെ ഇവിടെ വീട്ടിൽ വന്നത് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ. അപ്പൊ ഈ എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് എന്തെങ്കിലും ആശുപത്രിയോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വന്നാൽ ഇവരൊക്കെ സഹകരിക്കുമായിരുന്നു വീട്ടിലുള്ളവരൊക്കെ? ഒന്ന് കിടന്നാ വരില്ലല്ലോ. ഇല്ല, അപ്പൊ തിരിഞ്ഞു നോക്കത്തില്ല. ഏയ്, അവരുടെ ആവശ്യത്തിനൊക്കെ ഞാൻ പോണി നിക്കണം, ഞാനാണ് അവരെയൊക്കെ നോക്കണത്. പോയി ഹോസ്പിറ്റലിൽ പോയി നിക്കലും ഒക്കെ ഞാൻ അങ്ങനെ പോയാലും ഒന്നും ഇപ്പൊ മെഡിക്ലെയിം ഉണ്ടെങ്കിലും ഒന്നും നമ്മ പോയി കിടന്നാ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഒറ്റണ്ണം ഉണ്ടാവില്ല. സാധാരണ എനിക്ക് തോന്നുന്നത് അവിടത്തെ പീഡനം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, കഥ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് മാറി വേറെയെങ്കിലും എവിടെയെങ്കിലും പോയി താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, രക്ഷയില്ല. അങ്ങനെയൊന്നും എനിക്ക്, നമ്മ ഒറ്റക്കൊക്കെ വീടെടുത്ത് താമസം. അല്ല, അമ്മയ്ക്ക് ഒരു അനീതിയൊക്കെ ഇല്ലായിരുന്നു അവിടെ? അവരെ വീട്ടിലൊക്കെ അമ്മ എത്ര ദിവസം നിൽക്കും? പോയി താമസിച്ചിട്ടുണ്ട്. പിന്നെ കൂനമ്മാവിലൊരു ആശ്രമമുണ്ട്, അവിടെ ഞാൻ ഹസ്ബൻഡ് ഉള്ളപ്പോഴേ, ഹസ്ബൻഡ് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഞാൻ ആശ്രമത്തിൽ പോയി 3-4 ദിവസമൊക്കെ നിക്കാറുണ്ട്. ഈ വീട് വിട്ട് പുറത്തു പോയി എവിടെ താമസിക്കും, അവിടെ നിൽക്കുമ്പോ ഒരു സമാധാനം കിട്ടും. പിന്നെ സമാധാനം ചീത്ത അല്ലേ? പക്ഷെ ശാരീരിക ഉപദ്രവങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, മുറിവേയുള്ളൂ അല്ലേ? അത് പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അല്ലേ. അതല്ല, താങ്കൾ എനിക്ക് ഒരു അമ്മ റോളിൽ, ഒരു അമ്മ വേഷത്തിലായിരുന്നല്ലോ ത്രൂട്ട് ഇവരുടെ വീട്ടിൽ നിന്നത്. അപ്പൊ എല്ലാരെയും നോക്കി ചിറകിനടിയിൽ കൊണ്ടു നടന്നു. അവസാനം അവര് ചിറക് മുറിച്ച് പുറത്തിറങ്ങി അല്ലേ. പിന്നെ നമ്മളെ ജീത്ത വിളിച്ചു. ഞാൻ നിക്കണ സ്ഥലമില്ലേ, ഇവിടെ നിക്കണില്ലേ. അപ്പൊ എല്ലാം അവരെല്ലാരും കാലത്തെ എഴുന്നേറ്റി എന്നെ യാത്രയൊക്കെ. എന്താ കാര്യം? ഞാൻ ഇങ്ങനെ വന്നുകൊണ്ട് എല്ലാരും പ്രാർത്ഥിക്കണുണ്ട്. ഞങ്ങൾ കൂടുതൽ അമ്മമാരാണോ താമസിക്കുന്നത്? അച്ഛന്മാരും അങ്ങനെയൊന്നും പറഞ്ഞില്ല, അതറിയില്ല. എന്റെ പേടി കണ്ടിട്ട്
ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കണുണ്ട്, ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അവരോട് പറഞ്ഞില്ല എന്റെ അടുത്തോട്ടാ വരുന്നത്? പേടിക്കേണ്ട കാര്യമില്ല, അവർക്ക് പറഞ്ഞു, അറിയണ ആൾക്കാർക്കൊക്കെ അറിയാം ഇങ്ങനെ ഫ്ലവേഴ്സിൽ വരണേന്നൊക്കെ പറഞ്ഞു. അവരെ ഈ പരിപാടി കാണിച്ചു കൊടുക്കണം. എല്ലാരെയും കാണിച്ചു കൊടുക്കണം, കാര്യം അവരുടെ പേടി മാറട്ടെ. അപ്പൊ ഈ കള്ളം പവിത്രനെ ശരിക്കും പത്മരാജൻ ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മ എന്താണ്? കാരണം നമുക്കൊരു നായിക പദവിയാ തന്നത്. അത് പത്മരാജൻ സാറ് കോട്ടയത്ത് ഒരു വർക്കിന് ചെന്നപ്പോ, അപ്പൊ ഞാൻ പിന്നെ എനിക്ക് സിനിമയെ പറ്റി അറിയില്ല, അപ്പൊ ചെറിയ വേഷം കിട്ടിയാലും പോയി അഭിനയിക്കാൻ പോയി. അറിയില്ല എന്താ വേഷം എന്ന് ചോദിക്കാനോ പൈസ ചോദിക്കാനൊന്നും അറിയില്ല. അപ്പൊ ഒരു ദിവസം എന്നെ കണ്ടപ്പോ പറഞ്ഞു, നീ എന്ത് പണിയാണ് ഈ കാണിക്കണമെന്ന്, എനിക്ക് നല്ലൊരു വേഷം തന്നിട്ട് നീ ചെറിയ വേഷത്തിലൊക്കെ പോയി അഭിനയിക്കണ എന്താണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അത് സിനിമയാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മള് നമ്മുടെ ലെവലിടിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും ആ ലെവലിൽ നിന്ന് മേളിൽ കയറുന്നില്ല. നമുക്ക് അറിയില്ലല്ലോ, അന്ന് ഫോണും ഇല്ലല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് കിട്ടി സാറേ പോണാ വേണ്ടെന്ന് ചോദിക്കാൻ ഫോണും ഒന്നും കയ്യിലില്ലല്ലോ, അങ്ങനെ പറ്റിപ്പോയതാ. ഇപ്പൊ മീന കുമ്പളങ്ങി എന്ന നടിയുടെ ആത്മകഥ നമ്മൾ എഴുതിയാലേ, 72 സിനിമകളിൽ അഭിനയിച്ചു അല്ലേ, 45 വർഷം സിനിമയിലുണ്ടായിരുന്നു. ഈ ഇതിനിടക്ക് ഇടയ്ക്ക് നമുക്ക് പേരെടുത്ത് പറയുന്ന ഒരു 5 സിനിമ ഏതാ? കള്ളൻ പവിത്രൻ, അവിടെ കള്ളൻ പവിത്രൻ, അമ്പട ഞാനേ ഓർത്തിരിക്കാൻ പറ്റിയ ഇന്നസെന്റ് ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടം. വേണുചേട്ടൻ പക്ഷേ ഒരു പറഞ്ഞൊരു ഡയലോഗ് താങ്കൾക്ക് ചേരും വേണുചേട്ടൻ പറഞ്ഞത് എന്തായിരുന്നു? സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക, അതൊരു വലിയ കാര്യമാണ്. ആ സിനിമയുടെ മെസ്സേജ് അതായിരുന്നു അല്ലേ? വേണുചേട്ടനുള്ള ക്യാരക്ടർ അത് പറഞ്ഞുള്ള, കാരണം നമ്മളൊക്കെ ഒരുപാട് കാലം ചില ആൾക്കാരെയൊക്കെ കാണുമ്പോ ഇങ്ങനെ നിന്നിട്ട് പറയുന്നുള്ള ഡയലോഗ് അത്. സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക, അതൊരു വലിയ കാര്യമാണ് അല്ലേ? അതല്ലേ താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഒരുപാട് പേര് ചുറ്റുമുണ്ട്, സർവ്വ വെള്ളം കുടിക്കാൻ വെള്ളമില്ല അല്ലേ? അപ്പൊ പിന്നെ ഏതായിരുന്നു സിനിമ? ആ പറയ കുട്ടിയേട്ടാ, കല്യാണരാമൻ. അപ്പൊ 4 ഒരെണ്ണം കൂടെ വേണം, തൃഷ്ണ. അതിലും കുഴപ്പമില്ല, മമ്മൂട്ടിയുടെ പടം ആയിരുന്നല്ലോ തൃഷ്ണ അല്ലേ? മമ്മൂക്കിയുടെ പടത്തിലൊക്കെ അഭിനയിച്ചു. മോഹൻലാലിന്റെ കൂടെ, ലാലേട്ടന്റെ കൂടെ, അനുരാഗി, 3-4 പടം ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചു. ഓക്കെ, അഭിനയിക്കാത്ത നമ്മുടെ ഇടവേള ബാബുവിന്റെ കൂടെ അഭിനയിച്ചോ? ഇല്ല ഇല്ല. അയ്യോ, ഇടവേള ബാബു നിങ്ങളെ വീടൊക്കെ കൊടുത്തെങ്കിലും ഭയങ്കര ചതിയായി കേട്ടോ. ഇനി അവസരം അതല്ല, ഇടവേള ബാബുവിന് യൗവനം പോകുന്നില്ലല്ലോ. പുള്ളി ഇടവേള അഭിനയിച്ചിട്ട് ഇപ്പൊ 30 എന്തോ ആയി. ഇപ്പഴും നിത്യഹരിത നായകനാണ്, യൗവനം നിത്യഹരിത അല്ലേ? അല്ലെ, ബാബുവിന് പ്രായം ആവത്തില്ലെന്ന എനിക്ക് തോന്നുന്നു. ആര് ശ്രമിച്ചാലും വരത്തില്ല. നമുക്ക് അസൂയ തോന്നൊരു മനുഷ്യനായിട്ട് നമുക്ക് പിന്നെ കണ്ടിട്ടുണ്ടോ? ആ, ഈ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം പോയപ്പോ അമ്മയുടെ മീറ്റിങ്ങിനോ സംസാരിച്ചോ? ഒരു പ്രാവശ്യം പണ്ട് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഒരു ഏതോ ഒരു പടത്തില് വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട്, അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട്. അപ്പൊ ഈ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം എന്റെ അടുത്ത് വന്ന് മീറ്റിങ്ങിന് പോയപ്പോ, ഇപ്പൊ അവിടെ തന്നെയാണ് താമസിക്കണേന്നൊക്കെ ചോദിച്ചു. ശരിക്കും താങ്കളുടെ അവസ്ഥയൊക്കെ മമ്മൂക്കിയൊക്കെ അറിയാല്ലേ? അതിപ്പോ അറിഞ്ഞിട്ടുണ്ടോ? എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയുടെ നായികയായിട്ട് കലാരഞ്ജിനി, ഞാൻ വേറൊരു പെങ്കൊച്ചി, ഞങ്ങൾ 3 നായികയായിട്ട് ഒരു പടം ചെയ്തു. പടം ഏതാണെന്ന്? ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ ശരിക്കും. ആ കുട്ടിയായിട്ട് എന്തോ ചോദിക്കാൻ വന്നു, കുത്തിത്തിരിപ്പാണോന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കുട്ടിക്കാലത്ത് ജയൻ മീനച്ചേച്ചി സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിച്ചിട്ടില്ലേ? അഭിനയിക്കാൻ വിളിച്ചോ? ആ, അത് സ്കൂളിലേ എനിക്ക് എല്ലാത്തിനും ഞാൻ നിക്കും കോമ്പറ്റീഷനൊക്കെ. അപ്പൊ 5-8 പ്രൈസ് ഉണ്ട്. അപ്പൊ ജയനാണ് അന്ന് തരാൻ വന്നത്, പ്രൈസ് തരാൻ വന്നു. അപ്പൊ ഞാൻ 8 ക്ലാസ്സിലാണ് പഠിക്കണം. അപ്പൊ അത് മേടിക്കാൻ കയറിയപ്പോ ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ വന്നാന്ന് ചോദിച്ചു. സിനിമയിലോട്ട് ഒന്നുകൂടി ചോദിച്ചോ? ആ, എന്നിട്ട് പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് തുറമുഖ, അതായത് ഒരു JC ഒരു ഇതിന് ഫോട്ടോ ഒക്കെ എടുക്കാൻ മദ്രാസ് ചെല്ലാൻ പറഞ്ഞിട്ട് ചെന്ന് അതില് സെലക്ഷൻ കിട്ടിയതാണ്. എന്നിട്ട് ആ ഫോട്ടോ കണ്ടിട്ടാ പത്മരാജൻ സാറ് വിളിച്ചത്. അതുകൊണ്ട് ഗുണമുണ്ടായി അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നമുക്കിനി 40,000 രൂപയുടെ ചോദ്യമാണ്. 40,000 30,000 നമ്മളെ കീശിരിക്കുക. അനീതി അടിച്ചു നോക്കിക്കോണേ. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്. ആ, അനീതി മിക്കവർ എന്റെ പേര് കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാള്. ആ, ഓക്കെ, അനിയത്തി പൊറുക്കുക കേട്ടോ, ജീവിതമല്ലേ. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഏത് മുൻ കേരള മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള KV തോമസിന്റെ പുസ്തകമാണ് എന്റെ ലീഡർ? ഓപ്ഷൻ എ K. കരുണാകരൻ, ഓപ്ഷൻ ബി C. അച്യുത മേനോൻ, ഓപ്ഷൻ C. ഉമ്മൻചാണ്ടി, ഓപ്ഷൻ D. E. K. നായന. എന്റെ ലീഡർ K. കരുണാകരൻ ആണോ? KV തോമസിന്റെ വീട് എവിടെയാ? കുമ്പളങ്ങി. അപ്പൊ തോമസ് മാഷ് അവിടുത്തുകാരനാണെന്ന് എനിക്കറിയാം അല്ലേ. തോമസ് മാഷുമായിട്ട് സൗഹൃദം ഉണ്ടോ? അയൽപക്കോ. ഓ, കാണാറുണ്ടല്ലേ? കാണാറുണ്ട്. ഇപ്പൊ അവിടെ അല്ല താമസിക്കുന്നത്, ഡൽഹിയിലാ. അപ്പൊ ഞാൻ പൂട്ടോ. ഓപ്ഷൻ എ K. കരുണാകരൻ പൂട്ടിയക്കട്ടോ. K. കരുണാകരൻ പൂട്ടി. അദ്ദേഹത്തിന് ലീഡർ എന്ന് വിളിക്കുമെന്ന് താങ്കൾക്ക് അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? കാണേണ്ടി വരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ബാല്യ ഒരു മിഷണറി ആയിട്ടുള്ള ഒരു മുഖ്യനായിരുന്നു അദ്ദേഹം. അപ്പൊ K. കരുണാകരൻ ഉത്തരം ശരിയാ.
ഓക്കെ, അപ്പൊ എത്രയായി? 40,000 രൂപയായി. പൈസ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊറേ പേര് യാത്ര ആക്കിന്ന് പറഞ്ഞില്ലേ. അയ്യോ, അവര് കാത്തിരിക്കല്ലേ. അയ്യോ, അമ്മമാർക്കും അച്ഛന്മാർക്കും വരും കേട്ടോ, കൊടുവണ്ണിലേക്ക് വരും ഈ പൈസയായിട്ട്. അവര് അവർക്ക് വലിയ പ്രതീക്ഷയായിരിക്കും അല്ലേ. ഓക്കെ, കൊണ്ടുവരും. അപ്പൊ ഈ സീമ ഈ അടൂരിലെ അല്ലെങ്കിൽ കൊടുമണ്ണിലെ ഈ കേന്ദ്രത്തിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം? ഈ ലോകത്ത് ഞാൻ ഉണ്ടാവൂല. അയ്യോ, അതെന്താ? ഞാൻ ജീവിക്കൂല പിന്നെ. എനിക്കിതൊന്നും താങ്ങാനോ അവരുടെ യുദ്ധം വെട്ടി നിൽക്കാനോ. അത് സീമയോട് പറഞ്ഞിട്ടാണോ സീമ അടൂരേക്ക് എന്റെ കരച്ചിൽ കേട്ടിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടോ? എനിക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും എന്നെ കൊണ്ടാക്കി തന്നോന്ന് പറഞ്ഞ കാര്യം വീട്ടില് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് സീമക്ക് പറഞ്ഞു. ചേച്ചി കരയില്ലേ? ചേച്ചി ഞാൻ നോക്കട്ടെ. അവര് ഞാൻ ചോദിക്കുന്നത് എന്റെ എന്റെ ഒരു സംശയം എന്താണെന്നറിയുമോ? ബീന എന്നതൊരു അറിയപ്പെട്ട ഒരു അഭിനേത്രിയാണ്, ഒരു നടിയാണ്. സിനിമ എന്ന് വെച്ചാൽ എല്ലാവരുടെ ഒരു സ്വപ്നം. അപ്പൊ ഈ നാട്ടുമ്പുറത്തൊക്കെ വലിയ സ്ക്രീനിൽ വരുന്ന ആൾക്കാരോട് ഭയങ്കര ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് ആളുകൾ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു നടി കുമ്പളങ്ങി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വാഴുന്നു. അപ്പൊ അഥവാ വീട്ടുകാരിങ്ങനെ, കാരണം അവർക്ക് എന്തോ അല്ല, എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ ഒന്ന് നമ്മ പുറത്തു വേണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കണമെങ്കിൽ പോണോ റോട്ടയിൽ. ഈ കഴിഞ്ഞ മീറ്റിങ്ങിന് ഞാൻ പോകുന്നിടത്ത് കാറ് ടാക്സി ബുക്ക് ചെയ്യാൻ പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു എൻ്റെ ഒരു വേറൊരു ആങ്ങളിനോട്. അപ്പൊ അവൻ അടുത്തുള്ള ഒരാളെ പറഞ്ഞു. അപ്പൊ ഇളയവൻ വന്നിട്ട് പറഞ്ഞു അവനെ വിളിച്ച് എന്തിനാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആരെയും വിളിക്കാനും പാടില്ല, ഒരു ഓട്ടോറിക്ഷ വഴിയെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ വന്നാലും എവിടെ പോണ എന്താണ്, അങ്ങനെയുള്ള ഒരു അവരുടെ ഒരു ഫോൺ ചെയ്യുമ്പോൾ അനിയത്തി വിളിച്ചാൽ കൂടി ഫോൺ ചെയ്ത് എന്തിനു വിളിച്ചേ ഏതാണ് ചോദിക്കല്ലേ. ഞാൻ ചോദിക്കാമെന്നറിയാം. അപ്പൊ വീട്ടുകാർ സഹായത്തിനില്ല, പൂർണ്ണമായ അവഗണനയാണ്. നമുക്ക് വല്ലാത്തൊരു അനാഥത്വമാണ് അനുഭവപ്പെടുന്നത്. നാട്ടുകാർ സഹായത്തിനുണ്ടായിരുന്നു? അയ്യോ, നാട്ടുകാരൊക്കെ അവരെന്നോട് എന്നോട് പറഞ്ഞു, മാധ്യമങ്ങൾ ആൾക്കാരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഞങ്ങൾ സംസാരിക്കാന്ന് അവര് പറഞ്ഞു. അവര് പറഞ്ഞിരുന്നു അല്ലേ? അവര് 5-10 വീടുണ്ട്. രാജേഷ് ശരിയല്ല, നിങ്ങൾ ഇവരെ കാണുന്ന സമയത്ത് അത് ഓർമ്മിച്ച് നോക്കിയാലേ, അപ്പോഴും ഇവരൊരു ആത്മഹത്യാ മുനമ്പിലാണോ നിൽക്കുന്നത്? ആരുമില്ല, ഇന്നിരിക്കുന്ന ബീനച്ചേച്ചിയുടെ ചിത്രവും അന്നത്തെ ബീനച്ചേച്ചിയുടെ ചിത്രവും തമ്മിൽ ഒന്ന് വെച്ച് നോക്കിയാൽ മനസ്സിലാവും ചേച്ചിക്കുണ്ടായ മാറ്റം എന്താണെന്ന്. അന്നത്തെ ആ ഒരു വരവ്, ഒരു ഇപ്പൊ ചേച്ചിക്ക് മാക്സിമം 60-62 വയസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷെ അന്ന് കണ്ടു കഴിഞ്ഞാൽ 80 വയസ്സ് തോന്നിക്കുന്ന അവസ്ഥയില്ല ചേച്ചി കാണാൻ. അവശത എന്ന് വെച്ചാൽ എല്ലാം തകർന്ന തരിപ്പണമായ മനോഭാവത്തോടുകൂടിയാണ് ചേച്ചി വരുന്നത്. അത്ര ദയനീയമായ മാനസികമായ ഒരു മനുഷ്യനെ തകർച്ച ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് മാനസികമാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും, പക്ഷെ മനസ്സുകൊണ്ട് തകർന്നു പോകുന്ന ഒരു മനുഷ്യനെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ സരിപ്പി പറഞ്ഞ പോലെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലായിരുന്നെങ്കിൽ, ഇപ്പം ഒരുപക്ഷെ അവരുടെ വീട്ടുകാർക്കൊക്കെ തോന്നുന്നുണ്ടാകും അവർ വലിയ ദ്രോഹം ചെയ്തു, അവരെ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനത്തെ അവസരം അവർ സൃഷ്ടിച്ചതാണ്. അവർ ഒരല്പം സ്നേഹം ഈ ചേച്ചിക്ക് കൊടുത്തിരുന്നുവെങ്കിൽ, ഇപ്പൊ ഒരു ബീന കുമ്പളങ്ങി തുറന്നു പറഞ്ഞു, പക്ഷെ തുറന്നു പറയാത്ത എത്രയോ ആളുകൾ. അതെ അതെ അതെ, ഒരുപാട് ആളുകൾ. ഇന്നലെയും എനിക്കൊരു കത്തുണ്ട്, ഭർത്താവ് ഭയങ്കര അതൊരു സീനിയർ സിറ്റിസൺ ആണ്, കോടികൾ സമ്പാദിച്ച് ജീവിതമായി തിരികെ വന്ന ഒരു സ്ത്രീ, സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, ഒരു അമ്മയെന്ന് പറയാൻ പറ്റും. ആ അമ്മയ്ക്ക് സ്വാതന്ത്ര്യമില്ല, എന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇന്നലെ വന്നിരിക്കുകയാണ് സാർ. സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. നമ്മുടെ ചുറ്റുമുള്ള പലരും അവര് നോക്കുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് നമ്മളോടൊപ്പം, പക്ഷേ അവരുടെ ഉള്ളിലെ വിഷമം സമൂഹത്തിന് അറിയില്ല. വലിയ ദുഃഖത്തിലും ഭാരത്തിലും, അതായത് ഉറ്റവര്, മക്കള്, ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങൾ, അവരുടെ ഉപദ്രവങ്ങള് സമൂഹത്തോട് തുറന്നു പറയാൻ കഴിയാത്ത ഒരുപാട് സ്ത്രീകള്, ഇനി അതുകൂടാതെ പുരുഷന്മാരും ഉണ്ട് സാർ. നമ്മൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് പണ്ടൊക്കെ നമുക്ക് സ്ത്രീകൾ മാത്രമായിരിക്കും പ്രശ്നം, പക്ഷെ പുരുഷന്മാർ ഇതിനേക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥകൾ ഞങ്ങൾ ദൈനംദിനം കാണുന്നുണ്ട്. പുതിയ കാലത്തിൽ ഞാൻ വിചാരിച്ചു വേറൊരു തരം സംസ്കാരമൊക്കെ വളരുകയാണല്ലോ നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കാര്യങ്ങളൊക്കെ ഒരുപാട് മാറും, കുറച്ചുകൂടെ ആൾക്കാർ ലവബിൾ ആയിരിക്കും, പരസ്പരം സ്നേഹിക്കും, ഇഷ്ടപ്പെടും. പക്ഷെ സ്വാർത്ഥത കൂടി, എല്ലാം സെൽഫ് സെന്റേഡ് ആയി, അവനവനിസം കൂടി. അത് കാലത്തിന്റെ ഒരു വ്യത്യാസത്തെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ കാൾവണ്ടി യുഗത്തിൽ ജീവിച്ചിരുന്ന മാതാപിതാക്കളാണ്, അവരുടെ ചില അച്ചടക്ക നിയന്ത്രണങ്ങൾ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ ഇഷ്ടപ്പെടാതെ വരുന്നതോടുകൂടി അതിനെ നിയന്ത്രിക്കുകയോ അത് പാടില്ല മോനെ എന്ന് പറയുന്നവർ ശത്രുവായി മാറുകയാണ്. അതായത് മാതാപിതാക്കളും മുതിർന്നവരും ശത്രുവായി മാറുന്നതിന്റെ പ്രധാനമായ കാരണം ഇതാണ്. രണ്ട്, ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഈ ഒരു പാഠം പഠിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് സ്നേഹം, എന്താണ് സ്നേഹം എന്നുള്ള പാഠം പഠിപ്പിക്കാതെ പോകുന്നതിന്റെ ഒരു വലിയ വിഷം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ചോദിച്ചാൽ ഇപ്പൊ ഉള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, എങ്ങനെ രക്ഷപ്പെടാം? ഇപ്പൊ തന്നെ നമ്മളൊരു ഫോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 8 വയസ്സുകാരിയോ അല്ലെങ്കിൽ 10 വയസ്സുകാരിയോ ഈ ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവള് റീൽസ് എടുക്കുന്ന നമ്മൾ കാണാൻ പറ്റും. അവള് റീൽസ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഇവരുടെ മനസ്സിലേക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിലും എങ്ങനെയും വരുമാനം ഉണ്ടാക്കാവുന്ന ലക്ഷ്യത്തേക്ക് ചിന്ത വരുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ച് മറ്റു തടസ്സങ്ങളെല്ലാം ശത്രുക്കളായി കാണുന്നൊരു അവസ്ഥയുണ്ട്. ഇതാണ് ഈ രണ്ട്, കാളവണ്ടി യുഗത്തിന്റെയും കമ്പ്യൂട്ടർ യുഗത്തിന്റെയും ഇടയ്ക്ക് നിൽക്കുന്നവർക്കാണ് ഇത് മനസ്സിലാകുക. ഒരുപക്ഷെ നമുക്കൊക്കെ ഒരുപക്ഷെ ഇത് മനസ്സിലാവും. പക്ഷേ കഴിഞ്ഞ തലമുറയ്ക്കോ അല്ലെ
വരുന്ന തലമുറയ്ക്ക് ഇത് മനസ്സിലാകാതെ പോകുന്നത് അതൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുന്നതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം അറിയാമോ, കാർൽ മാർക്സ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, മനുഷ്യന്റെ ജീവിതത്തെ കണ്ടീഷൻ ചെയ്യാൻ സാമ്പത്തിക കാര്യങ്ങൾ മതി എന്നുള്ളത്. അതെ, ഇപ്പൊ അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുക. എന്ത് കാര്യം ചോദിച്ചാലും അവസാനം എത്തുന്ന സാമ്പത്തിക കാര്യങ്ങളായിരിക്കും. അവനെ ടോട്ടലി കണ്ടീഷൻ ചെയ്തെടുത്തിരിക്കുന്നത് പൈസയാണ്, പൈസ പൈശാചികമാണ് അതുകൊണ്ട് തന്നെ ജീവിതം. ഓക്കെ, താങ്ക് യു രാജേഷ് തിരുവല്ല. അപ്പോ വീട്ടിൽ ഇത്രയും പേരുണ്ടായിട്ട് അതിൽ ഒരാള് പോലും താങ്കളോട് ഒരു സ്നേഹപുരസരം പെരുമാറാതെ പോയതിന്റെ കാര്യം എന്താ? ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാനിപ്പോഴും പഴയ പോലെ സിനിമയിലൊക്കെ അഭിനയിച്ച് പൈസ ഒക്കെ ആയിട്ട് നടന്നിരുന്നെങ്കിൽ ഇപ്പോഴും അവര് എന്നെ പൊക്കി താങ്ങിയൊക്കെ കൊണ്ട് നടന്നാണ്. ഇതിപ്പോ അവരുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് അപ്പൊ പിന്നെ ഇനി ഒരു ബാധ്യതയാവും. അമ്മിച്ച് മരിച്ച പോലെ ഞാൻ അവിടെ നിന്ന അത് അവന് ബാധ്യതയാവും. അങ്ങനെയൊക്കെ ഉള്ള ചിന്ത, അത് നമുക്ക് എടപ്പായിട്ടില്ല. അതിക്കുമ്പോ ഇങ്ങനെ കേൾക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ദൈവം എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് നേരത്തെ മുൻകൂട്ടി ഇതൊക്കെ അറിഞ്ഞ് അവിടെ നിന്ന് പോരാനും ദൈവം തന്നെ വഴിയൊരുക്കിയത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ അടൂർ വരാനാ ദൈവത്തിന്റെ ഒരു കരുണയാണ്. അത് ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണുണ്ടായി, അതിന്റെ ഒരു സഹായമാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ചെറിയൊരു, നമുക്കിനി 600,000 രൂപയുടെ ചോദ്യമാണ്. 50,000 വീണാ കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ ഒരു വിലാസം തന്നെയാണ്. 72 ചിത്രങ്ങൾ, 45 കൊല്ലങ്ങൾ. കള്ളൻ ഭവത്തിൽ നിന്നുള്ള മനോഹരമായ പത്മനാഭൻ ചിത്രം തുടങ്ങി ഏറ്റവും അവസാനം ഏത് ചിത്രമാണ്? എനിക്കൊന്ന് കല്യാണരാമൻ ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലേ എത്തിയത്? ഞാൻ 13 വർഷം നിർത്തിയായിരുന്നു. സിനിമ പ്രാർത്ഥനയൊക്കെ ഇട്ട് നടന്നായിരുന്നു. പിന്നെ എങ്ങനെയാ ഈ കല്യാണരാമൻ ദിലീപിന്റെ ചിത്രമായിരുന്നു? ഹസ്ബൻഡ് തളർന്നൊക്കെ കഴിഞ്ഞപ്പോഴേ അഭിനയിക്കാൻ ഞങ്ങൾ വാടകയ്ക്കല്ല താമസിക്കണോ. അരക്കീഴോട്ട് തളർന്നു പോയായിരുന്നു. വലിയ പ്രശ്നമായി കാണുമല്ലോ, അങ്ങനെ കുറെ കാലം കിടന്നോ പുള്ളി? ചിക്കൻ ബോക്സിന് ഇൻഫെക്ഷൻ ആയിട്ട് ഒത്തിരി കിടന്നായിരുന്നു. അപ്പൊ ആനയിലൊക്കെ കൊടുത്തായിരുന്നു, തിരിച്ചു വന്നോ എന്നുള്ള ആഗ്രഹമൊക്കെ. അപ്പൊ അങ്ങനെ ഒത്തിരി വർക്കുകൾ കിട്ടി. അങ്ങനെ പിന്നെ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും ചെയ്യാൻ തുടങ്ങി. സിദ്ദിഖ് ലാല്. അപ്പൊ നമുക്ക് ഇനി 600,000 രൂപയുടെ ചോദ്യമാണ്. 50,000 കുറച്ചു കാലം ആയില്ലേ കുറച്ച് പൈസ കൈ കിട്ടിയിട്ട്? അപ്പൊ നമുക്ക് ഇനി അടുത്ത ലെവലിലേക്ക് ഒന്ന് പിടിച്ചോളൂ. നമ്മൾ ലെവൽ 2 പോകുന്നത്. ഓക്കെ, 600,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ. അപ്പൊ ഞാൻ താങ്കളെ ഒരു മനോഹരമായ ഒരു വീഡിയോ കാണിച്ചുതരാം, അങ്ങോട്ട് നോക്കിക്കോളൂ. ഒരു വീഡിയോ ഈ ഗാനമുള്ള ചിത്രത്തിന്റെ പേരിൽ UAE-യിലുള്ള സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ ഷാർജ, ഓപ്ഷൻ ബി അജ്മാൻ, ഓപ്ഷൻ സി ദുബായ്, ഓപ്ഷൻ ഡി അബുദാബി. ഉറപ്പാണോ? അപ്പൊ സിനിമയുടെ പേരെന്താ? ഷാർജ ടു ഷാർജ. ഉത്തരം ശരിയാണ്. 600,000 രൂപ കിട്ടിയിരിക്കുന്നു. സിനിമയൊക്കെ കാണാറുണ്ടോ? ഇല്ല. പെട്ടെന്ന് പറഞ്ഞല്ലോ ഷാർജയാണ്. അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചല്ലേ? ഓ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അതിൽ അഭിനയിച്ചല്ലേ? അത് അത് അറിഞ്ഞിരുന്ന നമ്മൾ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 60,000 മോണി. പെരിയപ്പുറം മാത്തൻ മാത്യു എന്ന യഥാർത്ഥ പേരുള്ള ആരാണ് കലാഭവൻ സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ഫാദർ ആബിയിൽ, ഓപ്ഷൻ ബി കെ ജെ ജോയ്, ഓപ്ഷൻ സി ഫാദർ പീറ്റർ, ഓപ്ഷൻ ഡി ജോസ് പ്രകാശ്. ഓപ്ഷൻ എ ഫാദർ ആബേൽ. 60,000 രൂപ കിട്ടാനുള്ള ചോദ്യമായിരുന്നു. ഓ, അങ്ങനെ പോവു. കർത്താവ് കൂടെ ഇല്ലേ? അതെ. ഓക്കേ, ഓപ്ഷൻ എ ഫാദർ ആബേൽ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 60,000 കിട്ടി. അപ്പൊ കുട്ടേട്ടൻ എന്തോ ചോദിക്കാൻ വന്നു. കുട്ടേട്ടന്റെ ചുണ്ട് അനങ്ങുന്നുണ്ട്. വീന ചേച്ചി, താങ്കൾ പണ്ടൊരിക്കൽ ശംഭു എന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു വരുന്ന സമയത്ത് താങ്കളെ വീട്ടിൽ കയറ്റിയില്ല, എന്തായിരുന്നു കാരണം? എന്താ പറ്റിയത്? ശംഭുവിൽ അഭിനയിച്ച് വീട്ടിൽ കയറ്റാത്ത കാര്യം? കൊള്ളക്കാരത്തിയായിട്ട് അഭിനയിച്ച്, വായിലൊക്കെ പല്ലൊക്കെ കറങ്ങി. പാലക്കാടായിരുന്നു ഷൂട്ടിങ്, അതും കഴിഞ്ഞ് ആ കറണി തന്നെ തിരിച്ചു വന്നപ്പം പാതിരയായി. മേക്കപ്പ് അഴിച്ചില്ല? മേക്കപ്പ് അഴിക്കാതെ തന്നെ പോകുന്നത്. പല്ലൊക്കെ മുടിയൊക്കെ ഇങ്ങനെ പറന്ന് കണ്ടാ പേടിക്കുമായിരുന്നു. അതുപോലെ വന്നത്.
സെക്യൂരിറ്റി മേടിച്ചാ അതെ, ഗേറ്റ് തുറന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനാണ് ബീനയാണെന്ന് പറഞ്ഞു. അങ്ങനെ തുറന്ന് എന്താ മോളെ ഈ വേഷത്തിലെന്ന് ചോദിച്ചു. വെള്ളക്കാരിയായിട്ട് വന്നല്ലേ, വേഷം ഭൂലം ദേവി ആയിരുന്നു അല്ലേ? ഇല്ലോ, ഈ കഞ്ചാവൊക്കെ കച്ചവടം ചെയ്യുന്ന. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോലോ. 70,000 രൂപയുടെ ചോദ്യം, ക്വസ്റ്റ്യൻ പ്ലീസ്. അങ്ങോട്ട് നോക്കുള്ള ഒരു ദൃശ്യം കാണിച്ചു തരാം. കുമ്പളങ്ങി പോലെ കടലിനോട് ചേർന്നുള്ള കായൽ പ്രദേശങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ഈ പ്രതിഭാസത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ കായ്ച്ചാറ്, ഓപ്ഷൻ ബി കവര്, ഓപ്ഷൻ സി നിലാപ്പൂവ്, ഓപ്ഷൻ ഡി ഉറവ്. കവര്. കവരാണോ? ഉറപ്പാണോ? എന്റെ വീടിന്റെ പുറകെ കായലല്ലേ. അപ്പൊ രാത്രിയാകുമ്പോ അപ്പച്ച വലിയ വടി എടുത്തിട്ട് ഇങ്ങനെ തല്ലി കാണിക്കും. അപ്പൊ നീല നിറവാ. ആണോ? അത് ഓർമ്മയുണ്ടപ്പോ. എനിക്ക് മനസ്സിലായി ആ ചോദ്യം കണ്ടപ്പോഴേ ആ മനസ്സിന്റെ ഒരു സുഖം. ഓപ്ഷൻ ബി കവര്, ഉത്തരം ശരിയാണ്. ഇപ്പൊ കവരന്റെ സമയമാണല്ലേ ഇപ്പൊ അല്ലേ? കൂടുതലുള്ള കവരുണ്ട്. ആണ്. ഓക്കെ, ഇത് ഇത് കണ്ടാ നമ്മള് വളർന്നത് അല്ലേ. ഇപ്പൊ 70,000 രൂപ കൈ കിട്ടി. ഇനി നമുക്ക് പോകേണ്ടത് 80,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 80,000. ക്വസ്റ്റ്യൻ പ്ലീസ്. 1991 അന്തരിച്ച ഏത് സംവിധായകനാണ് നക്ഷത്രങ്ങളെ കാവൽ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്? ഓപ്ഷൻ എ ഭരതൻ, ഓപ്ഷൻ ബി ഐ വി ശശി, ഓപ്ഷൻ സി ജി അരവിന്ദൻ, ഓപ്ഷൻ ഡി പി പത്മരാജൻ. അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് രണ്ട് പിടിവള്ളി അവിടെയുണ്ട്, ഒരു പിടിവള്ളി ഇവിടെയുണ്ട്. ഇങ്ങോട്ട് പോണോ അങ്ങോട്ട്? കുട്ടേട്ടനെ എടുത്തിട്ട് പോവാം. അപ്പൊ കുട്ടേട്ടാ. യെസ് ബോസ്. ആ ബീനച്ചേച്ചി, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. ബി ഐ വി ശശി, ഡി പി പത്മരാജൻ. പത്മരാജൻ. അപ്പൊ ഉത്തരം കടുപ്പിച്ചു പറയൂ, നല്ല സ്ട്രോങ് ആയിട്ട്. ഓക്കെ, ഓപ്ഷൻ ഡി പി പത്മരാജൻ എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പൂട്ടി. ശരിയായിരിക്കും ഇത്. ഐ വി ശശി നോവൽ എഴുതിയായിട്ട് കേട്ടു? ഇല്ലല്ലോ. ഉറപ്പല്ലേ? ഉറപ്പാണ്. ശീലാമ്മ കുറച്ചു നേരം നിന്ന് മുട്ടെന്തോ വേദനിച്ചു, കാലെന്തോ വേദനിച്ചു. അത് ചെന്നൈ പോയിട്ട് സീമ ചേച്ചിയെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ വന്നപ്പോഴേ ചോദിച്ചു, കാലൊക്കെ വേദനിക്കുമല്ലേന്ന് ചോദിച്ചു. സീമ ചേച്ചി ഇപ്പൊ ചീത്ത പറയുന്നുണ്ടോ അവിടെ വീട്ടിൽ നിന്ന്? അപ്പൊ റെഡി. പത്മരാജൻ, ഓപ്ഷൻ ഡി ഉത്തരം ശരിയാണ്. അപ്പൊ 80,000 രൂപ നമുക്ക് കിട്ടി കേട്ടോ. നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്ന ഈ അടൂരിലെ ജനസേവാ കേന്ദ്രത്തിൽ പോയതിന് ശേഷം ഈ അനിയത്തിയുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ കാണാൻ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു? ചേച്ചി സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു? ഇല്ല, അവള് ഇപ്പൊ മറ്റേ അനിയത്തിമാരോട് ഒക്കെ ചോദിക്കും. അപ്പൊ പറഞ്ഞ താക്കോല് കൊടുക്കാൻ പറഞ്ഞപ്പോ ഇവിടെ ഒന്ന് താമസിക്കാനായിരിക്കും അല്ലേ, അങ്ങനെ അല്ല അവിടെ ചോദ്യം. അവിടെ ഇപ്പൊ അനാഥ മന്ദിരത്തിൽ താമസിക്കുന്നു എന്ന രീതിയിൽ. അപ്പം അവർക്ക് നാണക്കേടുണ്ടോ? ഒന്നുമില്ല, അവർക്ക് സന്തോഷം. മരിച്ചു പോയാലും അത്രയും നല്ലെന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ എവിടെ പോയാലും എന്താ? അല്ല ഞാൻ ചോദിക്കുന്നത്, പുറത്ത് അവർ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ ഇത്തിരി സ്നേഹം ബാക്കി വെച്ചിട്ടുണ്ട്? ഒട്ടുമില്ല. ഉദ്ദേശമൊക്കെ വീട് വേണം, അത് ഞാൻ കൊടുക്കൂലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ആ പിള്ളേരെ അത്ര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കും. എന്റെ കാലം കഴിയുമ്പോ എല്ലാരും കൂടി വിധിക്കണമെന്നുള്ളത് അവരെടുത്തോട്ടെ എന്ന്. മറ്റവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് എല്ലാം അറിയാം. മറ്റവർ ഞാൻ ചോദിച്ച മരണാനന്തരം ഈ വീട് നിനക്കാണെന്ന് എഴുതി വെച്ചാൽ ഇവര് സ്നേഹിക്കൂ? ഇല്ല, അങ്ങനെ സ്നേഹം എനിക്ക് വേണ്ട. എഴുതി വെച്ച് വേണ്ട എന്ന് വെച്ചാ, ഇത്രയും ചെറുപ്പത്തിലോട്ട് നോക്കിയാ ഇപ്പൊ എനിക്ക് കിട്ടിയ അനുഭവം, ഇനി എന്ത് കൊടുത്തിട്ട് അവരെന്നെ സ്നേഹിക്കണം? എനിക്ക് നിങ്ങളുടെ പ്രായ വ്യത്യാസം അനുസരിച്ച് തോളിൽ എടുത്തോണ്ട് നടന്നിട്ടുണ്ടോ ഈ അനിയത്തിയെ? ഏയ് ഇല്ല ഇല്ല, എന്നേലും ഒരു 4 വയസ്സ് അത്ര വ്യത്യാസമേ ഉള്ളൂ അല്ലേ. ഈ അനീത്തിക്ക് ഇപ്പം അപ്പൊ അത്യാവശ്യം പ്രായമായല്ലോ. ഇനി ഈ പ്രായത്തിൽ ഇപ്പൊ എന്തിനാ ഈ സ്വത്തും വകയും വീടും? വീട് വേണമല്ലോ, മക്കള് രണ്ടു പെമ്പള്ള പിള്ളേരാണല്ലോ, അവരുടെ അടുത്തൊക്കെ പോയി നിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇനി 1,00,000 ഇവിടെ ചോദ്യമാണ്. നമുക്ക് ഇനി ലെവല് മാറുന്നു. കുട്ടേട്ടാ, ലെവൽ 3. അപ്പൊ ഇപ്പൊ ഒരു ഒരു സിനിമയിലേക്കൊക്കെ വിളിച്ചാൽ, ഇപ്പൊ നമ്മുടെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ചിലപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, സംവിധായകരും. സിനിമയിലേക്ക് വിളിച്ചാൽ ഇപ്പോഴും അഭിനയിക്കാനുള്ള ഒരു കരുത്തുണ്ടല്ലോ അല്ലേ, വേഷങ്ങളൊക്കെ ചെയ്യാനും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കല്യാണരാമനിലെ നമ്മുടെ ആ പാത്ര ചെമ്പ് പാത്രത്തിൽ വീണില്ലേ,
അല്ലേ, ഉരുളിക്കാത്ത വീണോല്ലേ. ഇനി അങ്ങനെ ഒരു സീൻ ചെയ്യേണ്ടി വന്നാൽ ഉരുളിക്കാത്ത വീഴാൻ പറ്റൂ? ആറ് ടേക്കൊക്കെ വരും, കുഴപ്പമില്ല, ടേക്ക് കുഴപ്പമില്ല അല്ലേ. എത്ര ടേക്കായാലും നമ്മള് പോയി അഭിനയിക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ തന്നെ. അപ്പൊ ഇനി ബോള് പ്രൊഡ്യൂസേഴ്സിന്റെ ഡയറക്ടേഴ്സിന്റെ കോട്ടിലാണ്, അടിച്ചങ്ങോട്ടിരിക്കുക അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം, നമ്മൾ വരും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 100,000 രൂപയുടെ ചോദ്യം, ക്വസ്റ്റ്യൻ പ്ലീസ്. മുനമ്പം, ചെല്ലാനം എന്നീ മത്സ്യബന്ധന തുറമുഖങ്ങൾ ഏത് ജില്ലയിലാണുള്ളത്? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി കാസർഗോഡ്. മുനമ്പും ചെല്ലാനും എവിടെയാണ്? മുനമ്പം, ചെല്ലാനും ഇവിടെയാന്ന് പറഞ്ഞാൽ പറ്റില്ല, എറണാകുളം. കൂട്ടട്ടോ ഞാൻ, 100,000 രൂപയുടെ ചോദ്യമാണ്, സൂക്ഷിച്ചു പൂട്ടണം. ശരിയാണോ? അതാ എറണാകുളം. മുനമ്പാണ്, ആ മുനമ്പും ചെല്ലാനും. കൂട്ടട്ടോ ഞാൻ, കൂട്ടി കൂട്ടി, എറണാകുളം. കൊളാവോ? അല്ലല്ലോ, ഓപ്ഷൻ ബി എറണാകുളം. താങ്കൾക്ക് പൈസ കിട്ടണമെന്ന് എല്ലാവർക്കും കണ്ടിരിക്കുന്നവർക്ക് എല്ലാം ആഗ്രഹം വരും. അപ്പൊ എന്നോട് പറയും വേഗം വേഗം ചോദിക്കും എന്ന് ആൾക്കാർ പറയുന്നുണ്ടാവും. കാര്യം താങ്കള് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണല്ലോ ഇപ്പൊ. ഇപ്പൊ പക്ഷെ ഇനിയിപ്പോ ഇപ്പൊ ഇവിടെ താമസിക്കേണ്ട, പൈസയുടെ ആവശ്യമൊന്നും അത്യാവശ്യം ഇല്ലല്ലോ. ഇല്ല, അപ്പൊ പിന്നെ ഇനി എന്തിനാ പൈസ? അത് എനിക്ക് എന്റെ കൊറേ പേര് എന്നാ പ്രാർത്ഥന അവർക്ക് വേണ്ടി, ഞാൻ കൊടുമണ്ണിൽ കാത്തിരിക്കുന്നവര്. ഓ, ഞാൻ മറന്നുപോയി, അമ്മമാരെ അച്ഛന്മാരെ മറന്നുപോയി കേട്ടോ. അപ്പൊ അങ്ങോട്ട് വരും, പണമായിട്ട് അങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി എറണാകുളം. 100,000 രൂപയുടെ ചോദ്യം, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അല്ലെന്നേ, ഉത്തരം ശരിയാണ്. 100,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്തോ പ്രാർത്ഥിച്ചത്? എന്റെ ദൈവമ്മയെന്ന്. ഓക്കെ, അപ്പൊ ഈ വീട്ടിൽ ഈ വേദനയൊക്കെ അനുഭവിക്കുന്ന കർത്താവിനെ വിളിക്കുമായിരുന്നു? എപ്പോഴും ബൈബിള് വായിക്കാത്തൊരു ദിവസമില്ല. എല്ലാ ദിവസവും ബൈബിള് വായിച്ചിട്ട് കിടക്കണം. അവിടെ ഉണ്ടല്ലോ കുറെ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവരുടെ വിഷമമൊക്കെ കാണുമ്പോഴും നമുക്ക് ഭയങ്കര വിഷമം തന്നെയാണ്. ഞാൻ നിക്കണ എന്റെ വീട്ടിൽ, ഇപ്പോഴത്തെ എന്റെ വീട്ടിൽ. പ്രിയപ്പെട്ടവർ, ഇനി ലോജിക് ക്വിസ് ടൈം. കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യം ചോദിച്ചിരുന്നു ലോജിക് ക്വിസ് ടൈമില്. ചോദ്യം ഇതായിരുന്നു, നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും വിലയേറിയ ഓഹരി ഏത് കമ്പനിയുടേതാണ്? ഇതായിരുന്നു ചോദ്യം. മദ്രാസ് റബ്ബർ ഫാക്ടറി ലിമിറ്റഡ് ആണ് ശരി ഉത്തരം, MRF. അത് തന്നെയാണ് സംഭവം. കുറെ ആളുകൾ ശരി ഉത്തരം അയച്ചു. ലോജിക് ക്വിസ് ടൈമിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാട്ടെ ശ്രീറാം ആർ ആണ്. ശ്രീറാം ആർ ലോജിക് ക്വിസ് ടൈമിലെ വിന്നർ ആയി, കൺഗ്രാജുലേഷൻസ് ലോജിക് ക്വിസ് ടൈമില്. ഇനി ഇന്നത്തെ ചോദ്യം, തൊഴിലാളികൾക്കിടയിൽ ഐക്യത്തിന്റെയും പരസ്പര ധാരണയുടെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്ന മാനേജ്മെന്റ് തത്വം ഏതാണ്? ഓപ്ഷൻ ഇ ആജ്ഞാഐക്യം, ഓപ്ഷൻ ബി ഐക്യമത്യം മഹാബലം, ഓപ്ഷൻ സി അധികാരവും ഉത്തരവാദിത്വവും, ഓപ്ഷൻ ഡി അച്ചടക്കം. ചോദ്യം ഇംഗ്ലീഷിൽ പറയാം, ബിഷ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് യൂണിറ്റി ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എമംഗ് വർക്കേഴ്സ്. ഫോർ ഓപ്ഷൻസ്, ഓപ്ഷൻ എ യൂണിറ്റി ഓഫ് കമാൻഡ്, ഓപ്ഷൻ ബി എസ്പ്രീ ഡി കോ, ഓപ്ഷൻ സി അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഓപ്ഷൻ ഡി ഡിസിപ്ലിൻ. കൊമേഴ്സിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ശരി ഉത്തരം അയക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയിക്ക് ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ CA, CMA, ACCA, CPA എന്നീ കോഴ്സുകളിലേക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പോടെ പ്രവേശനവും ക്യാഷ് അവാർഡും ലഭിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ അമ്മ ഉണ്ടാക്കുന്ന വീടല്ലേ, ആ വീട്ടിൽ ഇപ്പം അനിയത്തിയും ഭർത്താവും താമസിക്കുന്നുണ്ട്? ഇല്ല, അവര് മാറി. അവിടെ മാറിയിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു. കഴിഞ്ഞു പിന്നെ എന്താ തരാത്തെന്ന്? ഇപ്പൊ എന്തോ തരാനുള്ള പിന്നെ താക്കോല് തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ പള്ളിയെടുത്ത് പോലീസ് എന്തോ കേസ് എന്താ കേസ്? എനിക്ക് മാർച്ച് 30 മൂന്ന് മാസത്തിനുള്ളിൽ മാറി തരാമെന്നാണ് അന്ന് CA വിളിച്ച് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രകാരം ഇപ്പം ഇനി 10-20 ദിവസം കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അവര് ഹോൾഡ് ചെയ്തിരിക്കുന്നു വിശ്വസിക്കുന്നു. അല്ല, അവരവിടെ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ അവർ കീ കൊടുത്താ പോരെ? അത് സാർ ഞാൻ അറിയുന്നത്, അവരിവിടെ താമസിക്കുന്നതിനൊന്നും വലിയ താല്പര്യമില്ലല്ലോ ആർക്കും. ഇവരവിടെ വന്ന് താമസിക്കുന്ന നിർബന്ധങ്ങളൊന്നും ഇല്ലല്ലോ ആർക്കും. അത് പിന്നെ തന്നെയല്ല, ചേച്ചി അവിടെ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല യഥാർത്ഥത്തിൽ. ഇല്ല ഇല്ല, അതില്ല, അങ്ങനെ അവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ലേ? ചെറിയൊരു വാടകയാണ് കൊടുക്കാം. ഓ, അതാണ് കാരണം സാറേ, നമുക്ക് പൈസ കൊണ്ട് മാത്രം ഒന്നും ആവൂല. ചേച്ചിക്ക് ഇതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഷുഗർ ഉണ്ട്, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ നമ്മളിപ്പം ഇപ്പൊ അവിടെ ചേച്ചി മുമ്പേ സാറ് ചോദിച്ച പോലെ ഞാൻ വീട്ടിൽ താമസിക്കാന്ന് വിചാരിക്കുമ്പം ഒരു സഹോദരി കൂടെ വന്ന് താമസിച്ചപ്പോ അവർ ആഗ്രഹിച്ചത് ഒരു പ്രൊട്ടക്ഷനാണ്. എനിക്ക് കൂടെ ഒരാളുണ്ട്, എന്റെ കൂടെ ഒരാളുണ്ട്, ഞാനൊന്ന് വീണ് പോയാൽ എന്നെ താങ്ങാൻ ഒരാളുണ്ട് എന്നൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ഇല്ലാത്തവരെടുത്ത് നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ താമസിക്കാൻ പറ്റും സാർ? അപ്പൊ ഇപ്പൊ ആ വീട് കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ചെയ്യുന്നത് അനീതിയാന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്ന് മാത്രമേ ബീന ചേച്ചി വിചാരിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരെ ആരും ഹെൽപ്പ് ചെയ്യില്ല എന്നാണ് എല്ലാരും വിശ്വസിച്ചിരുന്നത്. അവർ വിശ്വസിച്ചിരുന്നത് പണ്ടെങ്ങോ അഭിനയിച്ചപ്പോ ഒരു ആക്ട്രസ്, അതിൽ കൂടുതൽ ഇപ്പൊ ആരും വിളിക്കുന്നില്ല, ആരും ഒരു കോണ്ടാക്ട് ഇല്ല, നാളെ ചേച്ചിയെ വീണ്ടും രംഗത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്കില്ലായിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു വലിയ ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇടപെട്ടപ്പോഴത്തേക്ക് ജനങ്ങളെ തന്നെ ഏറ്റെടുത്തു. ഞങ്ങൾ പള്ളുരുത്തി വന്നപ്പോൾ 24 ചാനൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഈ ഒരു വിഷയം അറിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ശരിക്കും
ഞെട്ടി. കാരണം വെച്ചാൽ ബീനച്ചേച്ചി എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു 15 മിനിറ്റിനുള്ളിൽ സോഷ്യൽ മീഡിയ ലക്ഷക്കണക്കിന് ആളുകളാണ് ചേച്ചിയുടെ ഈ വിഷയം എടുത്തത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അപകടമായി പോയി ഇത്. ജനങ്ങള് നമ്മുടെ മലയാളികൾ അവർക്ക് അങ്ങനെ ഗുണമുണ്ട് സാറേ. എന്തൊക്കെ ഒരു ആവശ്യം വരുമ്പോ നമ്മുടെ സഹോദരങ്ങളാണെന്ന് തിരിച്ചറിവോടുകൂടി തന്നെ നമ്മുടെ മലയാളികൾ ഇടപെടും. ഇവരെ തീർച്ചയായും ആ കിട്ടും. കിട്ടിയില്ല എങ്കിൽ അടുത്ത നിയമ നടപടികൾ. ചോദ്യമാണ് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ പ്ലീസ്. ഓരോ ബാങ്കിന്റെയും ഓരോ ശാഖയും തിരിച്ചറിയാനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന IFSC കോഡിൽ എത്ര അക്കങ്ങളുണ്ട്? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 11, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 7. നമ്പറിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടേട്ടനിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇവിടേക്ക് പോവാം. അപ്പൊ രാജേഷ് സാറേ, ചോദ്യം കേട്ടല്ലോ. IFSC കോഡിൽ എത്ര അക്കങ്ങളുണ്ട്? അതാണ് 9, 11, 5, 7. ഒരു മത്സരാർത്ഥി ഇരിക്കുന്നുണ്ട് അവിടെ. പുഷ്പം പോലെ പറയും. അപ്പൊ 11 അവര് പറയുന്നത്. അത് എടുക്കുന്നോ? എടുക്കുന്നോ? രാജേഷ് സാറിനെ വിശ്വസിക്കാമോ? എല്ലാം ഒരു ചിരിയിലെ അവസാനിപ്പിക്കുക. അപ്പൊ എനിക്കൊരു ഡൗട്ട്, രാജേഷ് സാറിന് കുഴപ്പമല്ല ഉണ്ടോ? ഇല്ല സാറേ, ഇല്ല ചിരിയാണ്. ഓക്കെ ഓക്കെ, ഓപ്ഷൻ ബി. നല്ല അഭിനേത്രിയാ കേട്ടോ. ഓപ്ഷൻ ബി 11. താങ്കൾ പറഞ്ഞ ഉത്തരം ഭൂലോക തെറ്റ എന്ന്. അയ്യോ പറയത്തല്ലേ, എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചാലും പറയാൻ പറ്റത്തില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ താങ്ക് യു. 11 തിരുവല്ലയിൽ നിന്ന് അടൂർ എത്തിച്ചു കാര്യങ്ങൾ. അപ്പൊ 11 കറക്റ്റാണ്, 2 ലക്ഷമായി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു. എന്തുവാ ഇനി ജീവിതത്തിൽ ബാക്കി വെച്ചിരിക്കുന്ന ഒരു സ്വപ്നം? ഞാനെല്ലാം ദൈവത്തിന് വിട്ടു കൊടുത്തേക്കണേ. ദൈവം എന്താണ് നിശ്ചയിക്കണം അതുപോലെ നടക്കും. ഇനിയിപ്പോ ഒരു ജീവിതം തരാൻ ഒരാൾ തയ്യാറായാൽ കല്ലം കഴിക്കൂ? വന്നാ കഴിക്കും. നമ്മുടെ നമുക്ക് അതിനകത്തൊരു വിഷമമില്ല. കാര്യം ഒരാള് നമുക്കൊരു നമ്മുടെ ഒരു അനാഥത്വത്തിന് മറുപടിയായിട്ട് ഒരാൾ വന്നാൽ നമ്മൾ അതും ആലോചിക്കും അല്ലേ. ഓക്കെ, ചിലപ്പോൾ താങ്കളുടെ കൂടെ അഭിനയിച്ചുള്ള സഹതാരങ്ങളൊക്കെ ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ താങ്കളെ സഹായിക്കാൻ വന്നു എന്ന് വരും. ചിലപ്പോൾ ജീവിതം മാറി മറിയും. അപ്പൊ നമുക്ക് ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 3 ലാക്സ് ക്വസ്റ്റ്യൻ പ്ലീസ്. അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ എ ഭഗത് സിംഗ്, ഓപ്ഷൻ ബി ഉദ്ധം സിംഗ്, ഓപ്ഷൻ സി ചന്ദ്രശേഖർ ആസാദ്, ഓപ്ഷൻ ഡി മദൻ മോഹൻ മാളവിയ. എന്നോട് തന്നെ ചോദിച്ചാണോ? എന്നല്ലേ അമ്മോഭാവം അല്ലേ, എനിക്ക് മനസ്സിലായി. അപ്പൊ കുട്ടേട്ടന്റെ ഒരു പിടിവള്ളി ബാക്കിയുണ്ട്. അപ്പൊ ഇനി അവിടെ നിന്ന് ചോദിക്കാൻ ഒക്കത്തില്ല, അവിടുത്തെ ഊഴം കഴിഞ്ഞു. ഇനിയിപ്പോ കുട്ടേട്ടനുണ്ട്, കുട്ടേട്ട ചോദിക്കണോ? കുട്ടേട്ടാ. യെസ് ബോസ്. പീനച്ചേച്ചി, ഇത് കുട്ടേട്ടന്റെ രണ്ടാമത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ ഭഗത് സിംഗ്, ബി ഉദ്ധം സിംഗ്, സി ചന്ദ്രശേഖർ ആസാദ്. ഇനി ഞാൻ ഇതിന്റെ ഒരു അവസ്ഥ പറയാം. അതായത് 3 ലക്ഷം രൂപയുടെ ചോദ്യമാണിത്. ഇത് ശരി ഉത്തരം പറഞ്ഞാൽ 3 ലക്ഷം രൂപയും കൈ കിട്ടും, മത്സരം തുടരും. അതല്ല, തെറ്റിപ്പോയാൽ 20,000 രൂപ കൈയോടെ കിട്ടും, മത്സരം അവസാനിക്കും, നമുക്ക് കൊടുമണ്ണിലേക്ക് തലങ്കാലിയാക്കാം. ഇനി പിന്മാറിയാൽ അതൊരു ഓപ്ഷനാണ്, 1 ലക്ഷം രൂപ കിട്ടും, മത്സരം അവസാനിക്കും, താങ്കൾക്ക് 1 ലക്ഷം രൂപയായി കുടുംബത്തിലേക്ക് യാത്രയാവാം. പിന്മാറി. അപ്പൊ താങ്കള് ഈ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുന്നു അതല്ലേ? അപ്പൊ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. അപ്പൊ 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. ഈ ഊഹം വെച്ചൊരു പേര് പറയും. ഭഗത് സിംഗ്, ഉദ്ധം സിംഗ്, ചന്ദ്രശേഖർ ആസാദ്. ഉദ്ധം സിംഗ്. ആ ഉത്തരം തെറ്റാണ്. ചന്ദ്രശേഖർ ആസാദ് ആയിരുന്നു ശരി ഉത്തരം. അപ്പോ പൈസ പോയേനെ, ഭാഗ്യവതി. ഓക്കെ, ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. എന്നെങ്കിലും ഒരു കാലത്ത് പ്രത്യേകിച്ച് സിനിമയൊക്കെ അഭിനയിച്ചിടക്ക സമയത്തോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു? ഉണ്ടായിട്ടില്ല. അത് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോഴോ? അല്ലേ, നമ്മ വീട്ടിൽ നിന്ന് വരാൻ വേണ്ടി പോന്നെ. അതിലും വലിയ കുഴിയിലല്ലേ പിന്നെയും വന്ന് ചാടിയത്. സിനിമയിലെ ആദ്യ കാലത്തോ? അങ്ങനെയൊന്നും ഇല്ല. സിനിമ അച്ഛനമ്മയുള്ള കാലത്തൊക്കെ? ഓ, വീടിന് വേണ്ടി. അല്ല, അച്ഛൻ നന്നായി ബിസിനസ് ഒക്കെ ചെയ്ത കാലത്ത്. അന്നൊക്കെ കുഞ്ഞുങ്ങളല്ലേ, കുട്ടികൾ, അന്നൊന്നും അറിയില്ല. അപ്പൊ പലതിൽ ഇൻഷോർട്ട് പറഞ്ഞാൽ താങ്കൾ അങ്ങനെ സുഖകരമായ ഒരു കാലം എന്ന് ജീവിതത്തിൽ പറയാനില്ല. ഓർമ്മ വെച്ച കാലം മുതലേ തന്നെ ദുഃഖഭരിതമാണ് അല്ലേ? ചിലപ്പോ ഇനിയായിരിക്കും. ഇപ്പൊ 62 വയസ്സല്ലേ, ചിലപ്പോ ഇവിടുന്ന് ആയിരിക്കും ഒരു പുതിയ ജീവിതം വരാൻ പോകുന്നു. വഴിത്തിരിവാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. കൊടുമണ്ണി നടൂരിലേക്ക് വരുമ്പോൾ ചില വളവുകളില്ലേ, അതുപോലെ ചില വളവുകൾ ഉണ്ടാകുന്നു, ജീവിതം മാറി മറിയുന്നു. അങ്ങനെ മാറി മറിയട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 വര കൂടി വരേണ്ടി വരും കേട്ടോ.
ഓക്കെ, താങ്ക് യു വീന കുമ്പളങ്ങി, വളരെ സന്തോഷം. താങ്കളെ കുറച്ച് കാലമായിട്ട് ഞാനിങ്ങനെ താങ്കളുടെ കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടപ്പോഴേ ഒന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാര്യം താങ്കളെപ്പോലൊരു ഒരാൾ ഇത്രയും പ്രത്യേകിച്ച് സിനിമയുടെ വലിയ ലോകത്തൊക്കെ ഇത്രയും പടങ്ങളുമായി ജീവിച്ച ഒരാൾക്ക് ഒരിക്കലും എന്ന് വെച്ചാൽ വളരെ ആകാശത്തോളം പൊങ്ങാൻ ശ്രമിച്ചിട്ട് നമ്മൾ വളരെ വലിയൊരു കുഴിയിൽ വീണതുപോലെ, അതുകൊണ്ട് എനിക്കൊന്ന് കാണണമെന്ന് തോന്നിയായിരുന്നു. ആ ദുരിതപർവം എത്രമാത്രം കൂടുതലാണെന്നറിയാൻ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. അതുപോലെ ഈ വനിതാ ദിനമാണ്, അന്തർദേശീയ വനിതാ ദിനമാണ്, സ്ത്രീകളുടെ ദിവസമായിരുന്നു. എന്തോ ഇങ്ങനെയുള്ള അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് രാജേഷ് പറഞ്ഞല്ലോ. അവനവന് വേണ്ടി ജീവിക്കുക, ഇതുപോലെ എന്റെ അനുഭവം ആയിരിക്കും ഉണ്ടാകാതിരിക്കും. മറ്റുള്ളവരുണ്ടാകും എന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടണ്ടല്ലേ, നമ്മൾ ജീവിക്കുക. പണം ഉണ്ടെങ്കിൽ ചിലപ്പം ആരെങ്കിലും ഒക്കെ കാണും കൂടെ നിൽക്കാൻ. ഇതുപോലെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ പുറത്തു കൊണ്ടി വരും. ഇത്രയും ജീവിക്കാൻ മറന്നു പോയെന്ന് അപ്പോഴാണ് ഞാൻ ഓർത്ത് കരയാൻ തുടങ്ങിയത്, ശരിയല്ലേ എന്നും പറഞ്ഞ്. ഓക്കെ, അപ്പം നമുക്ക് മത്സരം ഇവിടെ അവസാനിക്കുന്നു. പിന്നെ നമുക്ക് ഇനി താഴേക്ക് പോവാം. കുട്ടിയേട്ടാ, ലെവൽ 1. നമുക്ക് അങ്ങോട്ട് ഇന്നലെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് നമുക്ക് സന്തോഷമായിട്ട് അവരോട് പറഞ്ഞേക്കണം, കുടുംബക്കാരോട്. കുടുംബക്കാരെ, പണം അവിടെ എത്തും അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇതുവഴി അങ്ങ് പോയിട്ട് പതുക്കെ ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞല്ലേ അടൂർ വഴി നമുക്ക് കുടുംബണി ചെല്ലാം. ഓക്കെ, മൈ ഡിയർ വ്യൂവേഴ്സ്, ഇന്ന് ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്, അന്തർദേശീയ വനിതാ ദിനമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശവും ഒക്കെ പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. എന്നാൽ ഇപ്പോഴും നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന വ്യഥകൾ എന്തൊക്കെയാണെന്ന് അറിയുമ്പോൾ നമ്മൾ കണ്ണുനീർത്തുള്ളി ഓർമ്മ വരും. നാലപ്പാടന്റെ വിലാപകാവ്യം ഓർമ്മയില്ല. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. നമ്മളറിയാത്ത കഥകളാണ് നമുക്ക് ചുറ്റും. ബൈ.